എല്ലാവർക്കും സാൻ ഫ്രാൻസിസ്കോ സർഗവേദിയുടെ ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ലോകം മുഴുവൻ കോവിഡിൻ്റെ കാരണത്താൽ വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് മൊത്തം നമ്മുടെ ആക്ടിവിറ്റീസ് കുറേയൊക്കെ ഓൺലൈനിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സർഗവേദിയുടെ സാഹിത്യ സല്ലാപങ്ങളും ചർച്ചകളും അതും നമ്മൾ ഓൺലൈനിലാക്കിയാണ്. കഴിഞ്ഞ പ്രഭാഷണം എം എൻ കാരാശേരിയുടേതായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം കൂടുന്നത് പ്രശസ്ത സാഹിത്യകാരനായ സേതുവാണ്, സേതു മാധവൻ. സേതു സാറിനെ ഞാൻ ഈ സല്ലാപത്തിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സേതു സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് കോവിഡ് വൈറസിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കേരളം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, കേരളത്തിൻ്റെ വിവിധ തുറകളിലുള്ള ജനങ്ങൾ അതെങ്ങനെയാണ് എടുക്കുന്നത്, അവരുടെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഇവിടെ അമേരിക്കയിൽ കോവിഡ് പടർന്നു പിടിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ ഇതിൽ പങ്കെടുക്കുന്നവരുടെ അനുഭവങ്ങളിലും അവരുടെ അഭിപ്രായങ്ങളും പിന്നെ സാഹിത്യപരമായിട്ടുള്ള മറ്റു ചില ചർച്ചകളും ഒക്കെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അധികമായി അതിനെ തുടങ്ങിക്കളയാം. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാനൊക്കെ വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പോയി ജനിച്ച ആളാണ്. ഇപ്പൊ 1947 എനിക്ക് 5 വയസ്സാണ്. അപ്പൊ ഞാനിപ്പോഴും തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഈ അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു നാരങ്ങ മിഠായി തന്നു സ്കൂളിലെ മുറ്റത്ത്. ഹെഡ് മാസ്റ്റർ ഒരു ഫ്ളാഗ് പൊക്കിയിട്ട് കുട്ടികൾക്കൊക്കെ നാരങ്ങ മിഠായി തന്നു. അല്പം നിങ്ങൾക്കറിയാം, നാട്ടുമ്പുറത്തുള്ളവർക്കറിയാം, അല്പം പുളിയും അതിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ നാരങ്ങ മിഠായി. അപ്പൊ ഞങ്ങളെ സമയത്ത് അതുപോലെ ക്രൂഡാണ്, ഒരു കൺട്രി മെയ്ഡ് ക്രൂഡായ സാധനം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നാരങ്ങ മിഠായിയാണ്. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. ഇനി ഒരു 3 കൊല്ലം കഴിഞ്ഞ റിപ്പബ്ലിക്. അപ്പൊ അന്ന് ഇവിടെ കൂടി പോക്കി, അന്ന് ഞങ്ങൾക്ക് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചോക്ലേറ്റ് കിട്ടി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു റിപ്പബ്ലിക് എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ്. അപ്പൊ വളരെ സിമ്പിളായ സമവാക്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ തന്നെ, ഇപ്പൊ നമ്മൾ 56-57 വരുന്നു, കേരളം ഉണ്ടാകുന്നു. കേരളം നമുക്കൊരു വലിയ വലിയ സ്വപ്നമായിരുന്നു മലയാളികൾക്ക്, നമ്മളുടേതായ ഒരു മലയാളം സംസാരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് ഉണ്ടാകാം. ഇപ്പൊ ഈ ഭാഷാ സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് ആദ്യത്തെ ആലോചന വന്നപ്പോ തന്നെ ജവഹർലാൽ നെഹ്റു എതിർത്തു അതിനെ. കാരണം നെഹ്റു പറഞ്ഞു ഇത് ഒരുപാട് ഛിദ്രശക്തികൾ വരും, പുറത്തു വരും, ഇതാകെ തട്ടിത്തൂരി പോവും, വലിയ പ്രശ്നമാണ്. പക്ഷെ നിർത്തിയില്ല. പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞ ആൾ ഒരു ആന്ധ്രയ്ക്ക് വേണ്ടി ഉപവാസം ഇരുന്ന് മരിച്ചു. അതൊരു ആന്ധ്രയുണ്ടായി, പിന്നെ ഒറീസയുണ്ട്. അങ്ങനെ പോയി പോയി അങ്ങനെയാണ് 1956 ഈ ഇത് വന്നത്, ഭാഷാ സംസ്ഥാനങ്ങളുടെ പരിപാടി വന്നത്. പക്ഷെ കേരളത്തിന് അന്ന് വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഈ കർണാടകത്തിന് അവകാശപ്പെട്ട കാസർഗോഡ് ഏരിയ നമ്മളെടുത്തു, നമുക്ക് അവകാശപ്പെട്ട തമിഴ്നാട് നാഗർകോവിൽ ഏരിയ അവർക്കും കൊടുത്തു. കന്യാകുമാരിയൊക്കെ നമ്മുടെ ഭാഗമാണ്, പഴയ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചില ഇംബാലൻസ് ഉണ്ടായെങ്കിലും നമ്മുടെ കേരളം ഉണ്ടായി, കവികൾ പാടിയ നമ്മുടെ കേരളം ഉണ്ടായി. ഈ കേരളം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാല്, നമ്മള് സ്വാഭാവികമായിട്ടും അപ്പൊ ഞങ്ങളെ പോലെ ഓൾഡ് ടൈമേഴ്സിന്, നമ്മൾ സ്വപ്നം കണ്ടവരാണ് 56-57. അപ്പൊ ഓൾഡ് ടൈമേഴ്സിനെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് പ്ലസും മൈനസും ഉണ്ട്. നമുക്ക് പ്ലസിന്ന് തുടങ്ങാം. പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അത് ലിറ്ററസി വന്നു, സാക്ഷരത വന്നു, പിന്നെ അത് കഴിഞ്ഞു വന്ന് വില്ലേജുകളിലെ അമ്മൂമ്മമാര് വരെ അക്ഷരം എഴുതാൻ പഠിച്ചു. അതിൽ നിന്ന് ഒരുപാട് സാംസ്കാരികമായ മുന്നേറ്റമുണ്ടായി. അപ്പൊ അത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിന്റെ വില ഏറ്റവും കൂടുതൽ അറിഞ്ഞ മലയാളികളാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മൾ ഏറ്റവും കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പൊ അതില് ആദ്യകാലത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതില് ഏറ്റവും അഭിനന്ദിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകളാണ്. അവരൊരുപാട് സ്കൂളുകൾ തുടങ്ങി,
കാരണം ഇതൊക്കെ സാധാരണക്കാരന്റെ റീച്ചിലേക്ക് എത്തിച്ചു. അത് ആശുപത്രിയുടെ കാര്യത്തിലും അതിലേക്കാൻ വരാം. അപ്പൊ അങ്ങനെ വന്നപ്പോ എഡ്യൂക്കേഷന്റെ കാര്യത്തില് നമ്മള് ഒരു വലിയ നേട്ടമായി. കാരണം നിങ്ങളൊക്കെ ഇപ്പൊ അമേരിക്കയിൽ എത്തിയതിന്റെ ഗുണം ലാർജർ സെൻസിൽ ആലോചിച്ചാല് ആദ്യകാലത്തുള്ള എച്ച് ആർ മാനവശേഷി വികസനത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നേറിയത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്ന, ഞാൻ 8 സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ തൊട്ട് പഞ്ചാബ് വരെ പല പീരീഡിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെയും ആന്ധ്രയായിട്ടൊക്കെ വെച്ച് നോക്കിയാല് നമ്മള് വളരെ മുന്നിലായത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വില്ലേജ് തൊട്ട് തുടങ്ങുന്നു. ഇപ്പൊ എന്റെ നാട്ടില് ചേന്നമംഗലം എന്ന് പറയുന്ന ചെറിയ നാട്ടില് അക്കാലത്ത് ഹൈസ്കൂൾ ഉണ്ട്, വളരെ ചെറിയ. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, എന്റെ വീട്ടിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. എന്റെ കോളേജ് ഡിഗ്രി കഴിയുന്നവരെ ഇലക്ട്രിസിറ്റി ഇല്ല. ഇന്നിപ്പോ എന്റെ പേരക്കുട്ടികളുടെ വൈഫൈ ഇല്ലെങ്കിൽ ശ്വാസം മുട്ടും അവർക്ക്. ഇലക്ട്രിസിറ്റി ഇല്ല. അവർ പിന്നെ റേഡിയോ, ആകെ ഞങ്ങൾക്ക് അവിടെ ആ മെയിൻ ഏരിയയിൽ പഞ്ചായത്ത് റേഡിയോ ഉണ്ട്, അതിൽ നിന്ന് വൈകുന്നേരം ന്യൂസ് കേൾക്കണം. അപ്പൊ അങ്ങനെ ഒരു 6 വയസ്സുള്ളപ്പോ ഗാന്ധി മരിച്ചു എന്ന് ന്യൂസ് കേട്ട് ഒരു കസിൻ ഓടി വന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, 6 വയസ്സുള്ളപ്പോ. അപ്പൊ ഇതില് അങ്ങനെയുള്ള ഒരു, അതേസമയത്ത് ഞങ്ങളുടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഒരു ചെറിയ ടെലിഗ്രാഫ് ഓഫീസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് 1950s. നിങ്ങള് ബീഹാറിലെ യു പിയിലൊക്കെ ഒറീസയിലൊക്കെ ഗ്രാമങ്ങൾ കണ്ടു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ കഥ തന്നെ അങ്ങനെയാണ്, അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ കേരളം വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു, നമ്മൾ ബീഹാറിലെ. പിന്നെ ഹെൽത്ത് കെയർ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പൊതുജനാരോഗ്യത്തിൽ നമ്മുടെ ചെറിയ കൊച്ചു കൊച്ചു ആശുപത്രികൾ, നമ്മുടെ വില്ലേജ് എല്ലാം, നമ്മൾ കൊച്ചു ടൗൺ ആശുപത്രികൾ, ഗവൺമെന്റ് ആശുപത്രികൾ റീസണബിളി വെൽ എക്യൂപ്ഡ്. നമ്മൾ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ആണെങ്കിൽ വളരെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ. ഇത് രണ്ടും വലിയ നേട്ടമാണ്. പിന്നെ ഈ ഹെൽത്ത് കെയറിന്റെ കാര്യത്തില് നമ്മൾ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഒരു വലിയ ഫാക്ടറാണ്. സ്ത്രീകൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഹൈജീനൊക്കെ വളരെ റീസണബിളി വെൽ മെയിൻറ്റെയിൻ, വെൽ ടേക്കൺ കെയർ ഓഫ് നോ. അത് ഈ ആരോഗ്യ പരിപാലനത്തിന്റെ വലിയ കാര്യമാണ്. ഇതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും കേട്ടോ, അവിടെ ഇവിടെയൊക്കെ. ഇപ്പൊ നമ്മള് ഈ വൈറസ് വന്നു അല്ലെങ്കിൽ നിപ്പ വന്നു, അതൊക്കെ കുറെ ഇത്രയുള്ള ഹൈജീനിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ കോഴിക്കോട് ഉണ്ടായിരുന്നു. കോഴിക്കോട് വലിയ പ്രശ്നമാണ്, കാരണം കോഴിക്കോട് ചില ഏരിയാസ് അത് വേണ്ടത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ്. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, അതിലേക്ക് കിടക്കണ്ട. പക്ഷെ ഈ 2-3 കാര്യങ്ങൾ കേരളം എച്ച് ആറിലെ കാര്യത്തിലും ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലും മറ്റേ നമ്മൾ വലിയ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ വളരെ ഭേദമായിരുന്നു. ഞാൻ മറ്റേ ഏരിയയിൽ പോയത് കൊണ്ടാണ് പറയുന്നത്. അവിടെയൊക്കെ ഇന്നും ഇന്നിപ്പോ ബീഹാറിലൊക്കെ പലയിടത്തൊക്കെ പഴയ പോലെ തന്നെയാണ്. അപ്പൊ അതൊരു കാര്യം. ഇത് ഈ 2 ഇപ്പൊ ഞാൻ പറയാം, മലയാളി ഞാൻ പലപ്പോ എഴുതിയിട്ടുള്ളതാണ്, ഈ മലയാളി ജനിച്ച് വീഴുമ്പളേ തലയിൽ ശിരസിൽ ഒരു മുദ്രയായിട്ട വീഴുന്നത്, എവിടെയെങ്കിലും പോയി എര തേടിക്കോ, പച്ചപ്പുള്ള സ്റ്റിക്കിൽ പോയി എര തേടിക്കോ. ഇത് ഇപ്പം പിന്നീട് ഇപ്പൊ നിങ്ങളുടെ ഒക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. മറ്റേ അങ്ങനെയല്ല, പണ്ടൊക്കെ അങ്ങനെ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പോയത് ഈ ഗൾഫൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ബർമയിലും സിലോണിലും ശ്രീലങ്കയിലും അല്ല മറ്റേ മലേഷ്യയിലൊക്കെ പോയത് ഈ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടാപ്പിംഗ് മറ്റേ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി പോയവരാണ്. അത് ചിലരൊക്കെ പിന്നെ വലിയ എസ്റ്റേറ്റ് സൂപ്രണ്ടന്മാരും അത് ഇതൊക്കെ ആയി. അപ്പൊ അന്ന് തൊട്ടേ ചാലഞ്ച് ഏറ്റെടുത്താണ് മലയാളികൾ. കാരണം ഗതികേടുകൊണ്ട് മാത്രമാണ്, അംബീഷനൊക്കെ വേറെ. ഏത് ജലപ്പരപ്പിനപ്പുറം ഒരു കരയുണ്ട് എന്ന് മലയാളി വിശ്വസിച്ചു. കാരണം ഈ കാണുന്ന വെള്ളമല്ല അൾട്ടിമേറ്റ്, അതിന്റെ അപ്പുറം ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡുള്ളവർ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ചിലര് ഇവിടെ പോയി മലേഷ്യയിൽ പോയി, ചില പണ്ട് മലേഷ്യ എന്ന് പറഞ്ഞ വലിയ സംഭവമായിരുന്നു സിംഗപ്പൂർ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 70s ഈ ഗൾഫിലേക്കുള്ള എക്സോഡസ് വരുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ 1970s ഞങ്ങൾ ആദ്യത്തെ NRI അക്കൗണ്ട് തുടങ്ങിയത്, 1970s. ദാറ്റ് ഓൾസോ വിത്ത് RBI പെർമിഷൻ, എനിക്ക് അധികാരമില്ല, RBIക്ക് അയച്ചിട്ട് അവര് പെർമിറ്റ് ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് പിന്നെയാണ് നമ്മളങ്ങ് ഈ മലബാറിലെ പ്രത്യേകിച്ച് NOC വിസ എന്നൊക്കെ പറയുന്ന വലിയ വലിയ റെവല്യൂഷൻ ഉണ്ടായത്. അപ്പൊ ഇന്ന് കേരളത്തിൽ അടുപ്പിരിയുന്നത്
പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ടാണ്, ഒരു സംശയമില്ല. അത് അത് നമ്മുടെ വീക്ക്നെസ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ പലരുടെയും ധാരണ, ഇപ്പൊ ഞാൻ ഈ ബാങ്കില് ചെയർമാനൊക്കെ ആയപ്പോ എല്ലാവരും ഇയാൾ ഭയങ്കര പിന്തിരിപ്പം മൂരാച്ചിയാണ്. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചു അത് നിങ്ങളുടെ കാര്യം. ഞാൻ 19-ാമത്തെ വയസ്സില് ജോലിക്ക് വേണ്ടി പൂനെയിലും ബോംബെയിലും പോയ ആളാണ്. ഞാൻ ഇതൊക്കെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഒറ്റ മകനായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, കഴിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല, ഞാൻ ഒന്നും ആവില്ല. ചേന്നമംഗലം ചുറ്റുപാടിലാണെങ്കിൽ വല്ല സ്കൂൾ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ അവിടെ വല്ല ഓഫീസർ ക്ലർക്കായിട്ടോ ഇല്ലൊക്കെ കൂടെ അതിനപ്പുറമുള്ള അംബീഷനൊന്നുമില്ല. ഞാൻ ഈ ചെറിയ പ്രായത്തിൽ പൂനെയിൽ ആദ്യം ചെന്നു, പിന്നെ അത് കഴിഞ്ഞ് ബോംബെയിൽ പോയി കാലാവസ്ഥാ വകുപ്പിൽ ജോയിൻ ചെയ്തു. 5 കൊല്ലത്തോളം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് തുമ്പാർ റബ്ബർ സ്റ്റേഷനിൽ വന്നു, അവിടെ നിന്ന് വീണ്ടും പോയി, പിന്നെ ഡൽഹിയിൽ പോയി, പഞ്ചാബിൽ പോയി, അങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിയ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും കുറെ അഭ്യാധ്വാനങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് ഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇത് ഞാൻ എന്നെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് എടുക്കണ്ട. എത്ര പേര് സ്ട്രഗിൾ ചെയ്തിട്ട് ഗൾഫിലൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ലെവലിലൊക്കെ എത്തിയിരുന്നത്. അപ്പൊ ഈ ഒരു എന്ത് വെല്ലുവിളി നേരിട്ട് നമ്മള് നേടിപ്പോകും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം, ധൈര്യം മണി ചമ്പൂറ്റെന്നോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് ഇത് മലയാളിയുടെ രക്തത്തിലുണ്ട്. അത് നമ്മുടെ കേരളത്തില് നമ്മുടെ ഒരു വലിയ പ്ലസ് പോയിന്റാണ്. കാരണം ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഈ ഈ ഒരു ക്രൈസിസില് കുറെ പേര് അവിടെ പിടിച്ചെടുക്കാനും നോക്കുന്നുണ്ട്. കുറെ പേര് ഇപ്പൊ ഗൾഫില്, ഇപ്പൊ ഗൾഫിലൊക്കെ ഇപ്പൊ 15 ശമ്പളമാ. അപ്പൊ എന്റെ മൊത്തമ്മ ജോലി ചെയ്യുന്ന കമ്പനി ഈ മാസം അവര് പറഞ്ഞ 15 ശമ്പളം ഉണ്ട്. നിർത്തിയില്ല, ഇല്ലെങ്കിൽ പോരേണ്ടി വരും. ഒന്ന് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന വലിയ ഒരു പ്രയോജനമില്ല. അപ്പൊ ഈ തരം ഇപ്പൊ സാലറി കട്ട് അമേരിക്കയിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയൊക്കെ കുറച്ച് ഓരോരോ കട്ടുകൾ ഉണ്ടാവും. അതിപ്പം അത് പിന്നീട് തിരിച്ചിട്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബട്ട് വി ഹാവ് റീച്ച്ഡ് എ സിറ്റുവേഷൻ വേർ വി കാൻ കോപ്പ് അപ്പ് വിത്ത് എനി കൈൻഡ് ഓഫ് ചാലഞ്ചസ്. അത് ഈ നമ്മള് പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് പറയാം, ഒരു ഇടത്തരം ഫാമിലിയിൽ, ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു ഇടത്തരം ഫാമിലി, ഇടത്തരം ഫാമിലിയിൽ ഒരു ചെറുപ്പക്കാരന്റെ അംബിഷൻ എന്ന് പറയുന്ന 10-ാം ക്ലാസ് വരെ കഴിഞ്ഞ് ടൈപ്പറൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും പഠിച്ച് ബോംബെയിലോ ഡൽഹിയിലോ മദ്രാസിലോ കൽക്കട്ടയിലോ ഒക്കെ ജോലി ചെയ്യാം. അങ്ങനെ സ്റ്റെനോഗ്രാഫേഴ്സ് ആയിട്ട് പോയൊരു കഴിയുമ്പോൾ ബോംബെയിലെ ഒരു കമ്പനിയുടെ വലിയ കമ്പനിയുടെ MD ആയി. അത് ഹാർഡ് വർക്കാണ്. ഇപ്പൊ ഡൽഹിയിൽ എത്ര പേര് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി വരെ ആയി. 1-2 പേരുടെ പേര് എനിക്കറിയാം. ചേതമല്ലോ പോയ ഒരാൾ അവിടെ പോയിട്ട് ജോയിന്റ് സെക്രട്ടറി ആയി. അയാൾ അവിടെ ടൈപ്പിസ്റ്റായിട്ട് പോയതാ. അപ്പൊ അങ്ങനെയൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു കാലത്ത് നമ്മള് മണി ഓർഡർ എക്കോണമി ആയിരുന്നു. കാരണം ബോംബെയിൽ നിന്ന് വരുന്ന മണി ഓർഡറിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താ ഡ്രാഫ്റ്റ് എക്കോണമി, പിന്നെ അത് കഴിഞ്ഞപ്പോ ടെലിഗ്രാഫിക് ട്രാൻസ്ഫറും പലവിധ ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് ഇപ്പൊ മലയാളി സത്യത്തില് ജീവിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന പണത്തിന്റെ ഒരു കൊണ്ടാണ്, പിടിക്കൊണ്ടാണ്. അതിനൊരു കൃത്യമായ കണക്കുകളുണ്ടോ? ഇല്ല, ഊഹമാണ്. പല സോഴ്സ് കൂടെ പലയിടത്തും വരുന്നു. കൃത്യമായ ബാങ്ക് അക്കൗണ്ട്സും മറ്റു കണക്കുകളല്ല. പക്ഷെ അടുപ്പുകൾ പുകയുന്നുണ്ട് കേരളത്തിൽ ഈ വഴിയിൽ കൂടി. അത് നമ്മൾ മനസ്സിലാക്കും. ഇവിടെയാണ് പ്രധാന നമ്മുടെ കേരളത്തിന്റെ 2-3 വീക്ക്നെസ്സുകൾ. ഒന്ന് പ്രധാന നമ്മുടെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നു കൃഷി, അല്ലെങ്കിൽ ചെറുകിട വ്യവസായം, അല്ലെ വൻകിട വ്യവസായം, ഇതെല്ലാം ഓൾമോസ്റ്റ് നില്ലായിട്ട് മാറി. ഞാൻ ഈ വീട് പണിയുമ്പോൾ, കടുങ്ങല്ലൂർ വീട് ഞാൻ പണിയുമ്പോൾ, അത് MV ദേവൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് പണിത് തന്നത്. അപ്പൊ ഇവിടെ വന്നവർക്ക് അറിയാം, അതൊരു വളരെ ഡിഫറെന്റ് തേക്കാത്ത തരത്തിലുള്ള ബ്രിക്സ് കൊണ്ടുള്ള വീടാണ്. അപ്പൊ ആ വീട് ഞാൻ പണിയുമ്പോൾ, ഇതൊരു വില്ലേജാണ്, അതിന് ചുറ്റും പാടങ്ങളാണ്, പച്ചക്കനങ്ങടെയൊക്കെ ആയിരുന്നു. അപ്പൊ മനോഹരമായ അന്തരീക്ഷമായിരുന്നു. അപ്പൊ ആ പാടങ്ങൾ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഈ പച്ചപ്പ് കാണാം, നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളുടെ വീടിന് മുമ്പ് റോഡില്ലായിരുന്നു, ഒരു വരമ്പായിരുന്നു, കാർന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതിന്ന് മാറിയിട്ട് ഇന്ന് അവിടെ നെൽകൃഷിയില്ല, പാടങ്ങളൊക്കെ തരിശാണ്, ചുറ്റും വന്നിരിക്കുന്ന ഗോഡൌണുകളാണ്.
അതായത് പാടങ്ങളുടെ ഈ കടുങ്ങല്ലൂര് നെല്ലറയായിരുന്നു കുട്ടനാട് പോലെ അല്ലെ പാലക്കാട് പോലെ കേരളത്തിന്റെ നെല്ലറകളിൽ ഒന്നായിരുന്നത് ഇന്ന് ഗോഡൌണുകളുടെ സ്വന്തം നാടാണ്. കാരണം അവര് ഹൈവേ വന്നു അവിടെ നല്ല ഹൈവേ അല്ല വലിയ റോഡ് വന്നു അതിന്റെ സൈഡിലെ മുഴുവൻ വല്ലാർപാടം ടെർമിനലിന് വരുന്ന വലിയ ലോറികള് ചരക്ക് ലോറികൾ ഇറക്കാവുന്ന ഗോഡൌൺസ് ആണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പലരും ഒരു കോടിയൊക്കെ ലോൺ എടുത്തിട്ട് ഗോഡൌൺ പണിതിട്ടിരിക്കുക പാടമൊക്കെ നികത്തി. ഇപ്പൊ കൃഷിയില്ല. അത് സത്യത്തില് തമാശ പറയാം. ഞാനൊരു ഈ പഴയ ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്ന കാലത്തെ അവര് ഒരു അവരൊക്കെ എന്റെ വീട്ടിൽ ഒരുപാട് പേര് വന്ന് എടുത്ത് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊരു സാറ് ഒരു ഓണം പരിപാടി നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറയാമല്ലോ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അത് ചെയ്യാം. അപ്പൊ നമുക്കൊരു നെൽപ്പാടത്ത് കൂടെ ഒന്ന് നടന്നാലോ സാറ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ഞാൻ കരുതി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നെൽപ്പാടം ഉണ്ടാവും. ഞങ്ങൾ ആ യു സി കോളേജിന്റെ അടുത്ത വെളിയത്ത് നാടെന്ന് പറയുന്ന നെൽപ്പാടങ്ങളായിരുന്നു. അവിടെ പോയപ്പോ ഒരു തുണ്ട് ഭൂമി പോലും പച്ചപ്പില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ തലേ ദിവസം കൊണ്ടുപോയത് ഭാഗ്യം അല്ലെങ്കിൽ ക്രൂ വന്നിട്ട് അവർ നാണം കെട്ടു പോയിരുന്നു അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയിരുന്നു. പിന്നെ ഞങ്ങൾ കരുമാലൂര് പോയപ്പോ ഒരു ചെറിയ ഒരു പച്ചപ്പ് കിട്ടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിടന്ന് നടക്കാം അത് നാണക്കേടാണ്. ഇതൊരു നമ്മൾ കേരളത്തിന്റെ മുഖമല്ല. അപ്പൊ ഇപ്പൊ എന്താ അൾട്ടിമേറ്റ്ലി ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പൊ തമിഴ്നാട് എന്നോ ആന്ധ്രയിൽ നിന്നോ കിട്ടിയില്ലെങ്കിൽ അവര് അതിർത്തി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളം വിരളും. ഇവിടെ മാർക്കറ്റൊക്കെ വരണ്ടു പോകും. കാരണം ഒരു തരത്തില് പച്ചക്കറിയില്ല അരിയില്ല ഉപ്പ് പോട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരണം. അപ്പൊ അതവരൊരു ട്രംപ് കാർഡ് പോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ അടച്ചുകളയെന്നൊക്കെ പറഞ്ഞിരിക്കുക. ആ വൈക്കോ എന്നൊക്കെ പറയുന്ന ആൾ വളരെ ഫയർ ബ്രാൻഡാണ്. അയാൾ പലപ്പോഴും ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ അതിർത്തി അടയ്ക്കുക എന്ന് പറയുന്ന ഒരു വെപ്പണം എല്ലാ സ്റ്റേറ്റുകളുടെയും കാര്യമുണ്ട്. നമുക്കങ്ങനെ അടയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അവിടെ നമുക്ക് മനുഷ്യരേ ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആളുകൾ എവിടെയും പോയിട്ട് അഡ്വഞ്ചറസ് ആയിട്ട് എവിടെയും പോയിട്ട് അത് വീട്ടിലേക്ക് പണം അയക്കാനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ബേസിക് ആയ പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന സാധനം അത് ഓൾമോസ്റ്റ് ഇല്ലാണ്ടായിരിക്കുന്നു. കാരണം ഇപ്പൊ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം മുഴുവൻ ഒരു കൺസ്യൂമറിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് മാളുകളിലാണ് താല്പര്യം. ഇപ്പൊ ലുലു മാള് പോലെ എത്രയോ ചെറുതും വലുതോ ആയ മാളുകൾ ചെറിയ പട്ടണങ്ങളിൽ വരെയാണ്. അപ്പൊ എല്ലാ മാളുകളിൽ കിട്ടുമല്ലോ. എനിക്ക് പൈസ മതി, പൈസ വരുന്നുണ്ട്, ഇവിടുന്ന് വരുന്നുണ്ട്. മണലാരൻ കിടന്ന് കഷ്ടപ്പെട്ടവൻ അയക്കുന്ന പൈസ അയക്കും. വല്ലാതെ കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസയാണ്. ഗൾഫിലൊക്കെ ജോലിനെ കണ്ടിട്ടുണ്ട്. എത്ര വലിയ ട്രെയിനിന്റെ ഒക്കെ മുകളില് 50 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ ജോലി ചെയ്യുന്നു. കെട്ടിടങ്ങളുടെ മുകളില് 50 ഡിഗ്രി ആയത് പാടില്ല എന്നാണ്. പക്ഷെ അവരത് പറയില്ല. അങ്ങനെ വരുന്ന പണമാണ് ഓരോ ഏരിയയിൽ. അപ്പൊ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വരുന്ന പോലെ അല്ല. അപ്പൊ ഇതൊരു മിക്സാണ്, വലിയ മിക്സാണ്. പിന്നെ ഇത് വന്ന് ഇപ്പൊ ഈ കൺസ്യൂമറിസ്റ്റ് കൾച്ചറും ഉണ്ട്. ഇപ്പൊ നമുക്ക് കാണുന്നത് നമുക്ക് നമ്മുടെ ഒരു തലമുറയ്ക്ക് ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ളവർക്കോ ഈ പണത്തിന്റെ വില ശരിക്കും മനസ്സിലാവുന്നില്ല. എത്ര അധ്വാനിച്ചാണ് ഈ പണം ഉണ്ടാകുന്നത്, അമേരിക്കയിൽ നിന്നായാലും ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറയാമ്പോ പറഞ്ഞ നിങ്ങൾക്ക് അനുഭവമുള്ള പ്ലാസ്റ്റിക് കൾച്ചർ വളരെയധികം വ്യാപകമായിരിക്കും. എല്ലാവരും കയ്യിൽ കാർഡുണ്ട്, 2-3 കാർഡുണ്ട്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇന്ന് അമേരിക്ക യൂറോപ്പ് ഒക്കെ ഫേസ് ചെയ്യുന്ന പോലെയുള്ള ഇതിപ്പോ നമ്മുടെ പട്ടണങ്ങളിലും നമ്മുടെ കൊച്ചി പോലുള്ള സ്ഥലത്ത് പോലും ആളുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഓവർ ഡ്യൂസ്. പിന്നെ മറ്റേ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ. ഇപ്പൊ എന്റെ സുഹൃത്തുക്കളായ ഒരു ഹായ് വിനോദ്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ ആളുകൾ പറയാറുണ്ട് ഈ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ കൊറോണ വന്നപ്പോ ലിക്കർ ഷോപ്പുകൾ നിർത്തിയപ്പോ കുറെ ആത്മഹത്യകളുണ്ടായി, അത് കുറെ സൈക്കിക് പ്രോബ്ലങ്ങളുണ്ടായി, അത് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഗവൺമെന്റിന് ഒരു വശത്ത് വലിയ റവന്യൂ ഏണറാണ്. കാരണം കേരള ഗവൺമെന്റ് അത് പാപ്പരാണ്, പൈസയില്ല അവരുടെ. ഈ ക്രൈസിസിനുള്ള പൈസ അല്ല, അല്ലാതെയും ശമ്പളം കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല. അപ്പൊ ഈ ലോട്ടറിയും അല്ലെങ്കിൽ ബെവറേജസും ഇല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ട്രഷറി പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ കേരള ഗവൺമെന്റ് തന്നെ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഗ്രീൻ സോണിൽ ഇപ്പൊ തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ
ഈ മദ്യപാനം എന്ന് പറയുന്ന മലിവ മലയാളികളുടെ ഒരു മിഡിൽ ക്ലാസിന്റെ സാധാരണ വർക്കിംഗ് ക്ലാസിന്റെ പോട്ടെ അവർ പണ്ട് കുടിച്ചിരുന്നു, ഇനിയും കൂടി അങ്ങ് കന്നു പോകുന്നു. മിഡിൽ ക്ലാസിന്റെ ഇടയിൽ അത് ലോവർ മിഡിൽ ക്ലാസ് ആയാലും അപ്പർ മിഡിൽ ക്ലാസിന്റെ ആയാലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുടെ കയ്യിലും ഇതൊരു വലിയ ശീലമായി. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇത് നമുക്കൊരു ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഏതെങ്കിലും സീരിയലിലും ഏതെങ്കിലും സിനിമയിലും മദ്യപാന രംഗമില്ല എടുക്കാൻ കൂടെ ധൈര്യപ്പെടും. തമ്പി പറ ഏതെങ്കിലും സിനിമയിലുണ്ട് ഒരു സീനെങ്കിലും കാണും മദ്യപാനത്തിന്റെ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗം. ഞാനും ഒക്കെ കഴിക്കുന്ന ആളാണ്, നമ്മളെല്ലാവരും വരും കഴിക്കുന്ന ആളാണ്, അതിലൊന്നും തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ ഇത് ഇത് കേരളത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് വരുമ്പോ നമ്മുടെ ഇപ്പൊ സത്യത്തില് എന്റെ അടുത്ത് ഒരു വലിയ കാർഡിയാക്ക് ഒരു വിശേഷം പറഞ്ഞത് നമ്മളുടെ ആളോഹരി ഈ ഡയബറ്റിക്സിന്റെയും ഹാർട്ട് അറ്റാക്കിന്റെയും കൂടുതലാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് അദ്ദേഹം, അദ്ദേഹം ഡോക്ടർ തയ്യൽ എന്ന് പറയുന്ന അങ്ങനെ ലൂർദിലെ ഹെഡാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഇത് വളരെ ഡേഞ്ചറസ് പ്രപ്പോർഷനിൽ എത്തിയെന്ന് പറയുന്നത്. ഈ ഈ പറയുന്ന പോലെ ലൈഫ് ടൈം എക്സസൈസ് ഇല്ല, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, നന്നായിട്ട് മദ്യപിക്കുന്നു, യാതൊരു എക്സസൈസും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ വേറെയും പല കാരണങ്ങളുണ്ട്. ഇതൊന്നും ബാലൻസ് ചെയ്യാവുന്ന എക്സസൈസോ അങ്ങനെ ഒന്നുകൂടി, കാരണം നമ്മൾ എക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. അതോടെ ഈ ബംഗാളികളും ഉണ്ട് അതിനുവേണ്ടി അനങ്ങാൻ മടിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പിന്നീട് വന്നവരൊക്കെ കേൾക്കാൻ പറ്റും 35 ലക്ഷം മൈഗ്രന്റ് വർക്കേഴ്സ് ആണ് കൂടെ, ഓൾമോസ്റ്റ് 10% ഓഫ് കേരളാസ് പോപ്പുലേഷൻ. അപ്പോ ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ഒരു ഇഷ്യൂ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലിയ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഇതും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ പ്ലാസ്റ്റിക് കൾച്ചറും, അപ്പൊ ഇതെല്ലാം നമ്മുടെ പുതിയ തലമുറയിലേക്കും പടർന്നു കഴിഞ്ഞു. നമ്മുടെ കോളേജ് പോയി കുട്ടികള് ഇപ്പൊ ഞങ്ങളുടെ നാട്ടും പുറത്ത് പോലും ലഹരി സാധനങ്ങൾ കിട്ടും. അത് കുറെ മൈഗ്രന്റ് വർക്കേഴ്സുകളാണ് ഇത് പരത്തിയത്, ലഹരി സാധനങ്ങൾ കിട്ടും. അത് വളരെ റാമ്പന്റാണ്. അത് നാട്ടുപുറത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, കാരണം സ്കൂളിന്റെ അടുത്തുള്ള ചെറിയ പെട്ടിക്കടകളിലൊക്കെ ഇതിന്റെ പല വെറൈറ്റീസും കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് എക്സാജറേഷൻ ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഓവറോളായിട്ട് ഒരു ഈ പ്ലസ് ആയിട്ടുള്ള പല കാര്യങ്ങളോടൊപ്പം പലതും നമുക്ക് മൈനസ് ഫാക്ടേഴ്സും ഉണ്ട്. കാരണം ഇതൊന്നും അത്ര എളുപ്പമല്ല. ഈ പ്രൈമറി സെക്ടറിന്റെ കൃഷിയുടെ കാര്യം അത്ര എളുപ്പമല്ല. ഇപ്പൊ ചിലതൊക്കെ ഗവൺമെന്റൊക്കെ ഒരു മോട്ടിവേഷനിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കവിടെ ചേർന്ന പോലത്തെ ഒരു 10-60-70 സെന്റ് നല്ല ബർട്ടേലായ പറമ്പുണ്ടായിരുന്നു. അവിടെ എല്ലാം കൃഷി ചെയ്യുന്നങ്ങൾ. അപ്പൊ അമ്മ ഒരു 10 വയസ്സിൽ മറ്റേ എനിക്കൊരു തുമ്പ് എടുത്ത് തന്ന ചെറിയ തുമ്പ്. അപ്പൊ അന്ന് തൊട്ട് മണ്ണുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്ന് ഈ പ്രായത്തില് ഈ നഗരങ്ങളിലൊക്കെ ജീവിച്ച് ഈ വരുമ്പോ ഞാൻ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യാം. സഹായിക്കാൻ ചില ഒരു കർഷക തൊഴിലാളി ഒന്ന് രണ്ട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സാധിക്കുന്ന ഒരു വലിയ കാര്യം, നമ്മളൊരു 5-6 മാസത്തേക്ക് നല്ല സ്വാദുള്ള ഭക്ഷണം ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ പറ്റും. പിന്നെ ഈയിടെയായിട്ട് ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മറ്റേ പലരും ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ചെറിയ രീതികളിൽ, ചെറിയ രീതിയിൽ, വലിയ സംഭവമായിട്ട് വലിയ സ്ഥലം ഉണ്ടാവില്ല, പലരും 5-6 സെന്റിലൊക്കെയാണ് കിട്ടാൻ പണിയും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടി വരും എന്ന് ഞാൻ അതിന്റെ ഉപക്രമമായിട്ട് പറഞ്ഞാണ്. ഇനി ഐ തിങ്ക് ഇൻസ്റ്റ മൈ ടോക്കിംഗ് ഓൾവേസ് നമ്മൾ മോണോലോഗിന്റെ പകരം നമുക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ തരും. അതായിരിക്കും സാഹിത്യത്തിലേക്ക് വന്നിട്ടില്ല കേട്ടില്ല. കൊറോണ കാരണം സാഹചര്യത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, അതുപോലെ പ്രശ്നങ്ങളല്ലേ കൊറോണ. നമ്മളിവിടെ തട്ടിമുട്ടി എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ എന്തൊക്കെ ഓൺലൈനാ, ഓൺലൈൻ അഭ്യാസങ്ങളാണ്. ഇപ്പൊ എന്റെ ഒരു ഇംഗ്ലീഷ് ബുക്ക് കുക്കൂസ് നെസ്റ്റ് എന്ന് പറഞ്ഞത് അവര് ഈയിടെ അത് ഒരു വെർച്വൽ ബുക്ക് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്നെ കൊണ്ട് വായിപ്പിച്ചു കൊറേ. ആ ഓ ഓ
അത് അതുപോലെ അത് അവര് പല അവരുടെ ടൈറ്റൻസിന്റെ പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നതാണ്, അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നു വേൾഡ് ഓവർ. ഇപ്പൊ അതുപോലെ മാതൃഭൂമിയിലെല്ലാം സ്റ്റോറികൾ, അതിലെഴുന്ന കഥകളും കവികളൊക്കെ വായിക്കുന്നതിന്റെ ലിങ്ക് തന്നെ അതിൽ തന്നെ ഉണ്ട്. ഓഡിയോ 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 ഓഡിയോയുടെ ലിങ്ക് തന്നെ അതിൽ കൊടുക്കുന്നുണ്ട്. എത്രയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു? ഞാൻ കേറി വന്നപ്പോ തന്നെ മദ്യത്തിനെ പറ്റിയ ചർച്ച ഞാനൊന്നും വ്യൂ. അപ്പൊ ഞാനൊന്ന് എന്റെ എന്റെ വീഡിയോ ഓഫായി. എല്ലാരും താടിക്കാരായോ? താടിക്കാരായി, താടി നരച്ചു. താടി എനിക്കൊക്കെ മാറിപ്പോയല്ലോ. ദീപകനെ കണ്ടിട്ട് അറിഞ്ഞില്ല. അല്ല, എന്തോ തമാശ പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. എല്ലാവർക്കും താടി ഉണ്ടെന്ന് പറയുമായിരുന്നു. അല്ലല്ല, ഇവിടെ ഇവിടെ തമാശ എന്താ വെച്ചാലേ, ഈ ബാർബർ ഷോപ്പ് ഒന്നും തുറക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ചില ബാർബേഴ്സ് വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നു, മുടി വെട്ടി കൊടുക്കുന്നുണ്ട്. എനിക്ക് മുടിയില്ലാത്ത പ്രശ്നമില്ലായിരുന്നു പണ്ടെങ്ങനെയായിരുന്നു. ഓരോ മാസവും ബാർബർ വരും, നമ്മുടെ ഒരു പലക ഇട്ട് മുറ്റത്തിരിക്കും. മാത്രല്ല, ഈ പണ്ട് ഈ വലിയ ആദ്യന്മാർ ഇത് കഴിഞ്ഞാല് അവര് നാഴി അരി കൊടുക്കും, പൈസ അല്ല. അങ്ങനെയല്ല, അത് ഇത് ഇപ്പഴ ഇന്നലെ ഇവിടെ അടുത്തൊക്കെ വീട്ടുകളില് ബാർബർ വരുന്ന വെട്ടിക്കൊടുക്കുകയായിരുന്നു. അല്ലല്ല, നമ്മള് പഴയകാലത്തെ മടങ്ങല്ലേ. അങ്ങനെയാണല്ലോ പണ്ടൊക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ സംസാരിക്കാൻ നിങ്ങൾ പറയുന്നില്ല. വിനോദം തുടങ്ങട്ടെ. അല്ല, ഞാന് തുടങ്ങിയെന്ന് പറഞ്ഞ ഞാനിങ്ങനെ കേറിയ പാട് സേവ് സാർ ഇങ്ങനെ മദ്യത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരുന്നു. അപ്പൊ ഞാൻ നേരെ വീഡിയോ ഓഫാക്കി. ആ ഒരു സമയം ആക്ച്വലി ഡിസ്കഷൻ നടന്ന സമയത്ത്, അതായത് മദ്യഷണം കൂട്ടണോ പൂട്ടണ്ടേ എന്നുള്ള സമയത്ത്, അപ്പൊ ഞാനിങ്ങനെ ഒരു സാധനം എഴുതിയിരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു കൊറോണ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വേണ്ട സമയത്ത് നമുക്ക് എന്താ പറയാ, ട്രഷറിയിൽ പൈസ വേണം അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമാണ് എന്നതിനുപരിയായിട്ട് അഡിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു ദയനീയാവസ്ഥയാണ്. കാരണം അത് ഇപ്പൊ ഇവിടെയൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് സാമൂഹികമായ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ഒരു സമയത്താണ്. അത് ആൻഡ് ആദ്യം എനിക്കത് മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അത് പൂട്ടിക്കഴിഞ്ഞിട്ടുള്ള സാധനം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഐ മീൻ ഇറ്റ് ഇസ് റിയലി എ പ്രോബ്ലം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ പൂട്ടിക്കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമാണോ ഇപ്പൊ? അല്ല വിനോദ, ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങള്. ഒന്നാമത് ഗവൺമെന്റ് റവന്യൂ അത് വേറെ, അത് ഇതപ്പുറം ഇവിടെ ഒരുപാട് പേര് അഡിക്ട്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ചിലർ ആത്മഹത്യ ചെയ്തു, പിന്നെ ഡിപ്രഷന്റെ സ്റ്റേജിലെത്തി. ആ ഡിപ്രഷന്റെ സ്റ്റേജിലെത്തി നമുക്ക് പേപ്പറിലൊന്നും വന്നില്ല. ആത്മഹത്യ അതൊരു മൈനോറിറ്റി, പക്ഷെ അതൊരു ഇഷ്യൂ ആണ്. അപ്പൊ എന്താ വെച്ചാൽ കേരള ഗവൺമെന്റ് ഒക്കെ ഇങ്ങനെയുള്ള കേസുകളില് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുക്കാൻ എന്നുള്ള ഒരു ഒരു ഇത് കൊണ്ടുവന്നു, ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പൊ ഹൈക്കോടതി അടഞ്ഞു, ഹൈക്കോടതിയെ തടഞ്ഞു. അത് പാടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ അങ്ങനെ വന്നപ്പോ ഡോക്ടർമാര് തോന്നിയ പോലെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഒരു വിഷമവും ഇല്ലല്ലോ. ആ അങ്ങനെ ഇയാള് കള്ളു പിടിച്ചില്ല ചത്തു എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പെടുത്തല്ലേ, അത് വിഷമമായി പോകും. അങ്ങനെ അതൊരു ചെറിയൊരു ഫാക്ടറാണ്, വലിയ ഫാക്ടറാണ്. എന്തായാലും എറണാകുളം ഡിസ്ട്രിക്ടിലൊക്കെ തുറക്കാൻ പോവാണത്. ഇതില് നമ്മള് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാൽവേലൊക്കെ തുറന്നപ്പോ പടം വരച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഇത്ര നിക്കണം, ഇത്ര 6 അടി പറഞ്ഞു, 6 അടി പോയിട്ട് 6 ഇഞ്ച് പോലും ഉണ്ടാവില്ല.
ഇപ്പം ഒരു ഡിസ്ട്രിക്റ്റിൽ തുറന്നു കഴിഞ്ഞാല് മറ്റു ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ട് വരും വാങ്ങാൻ. ഷോപ്പിൽ അഞ്ചുപേരെ കൂടുതൽ മാനേജ് ചെയ്യാൻ വിഷമമാണേ, മാനേജ് ചെയ്യാനായിട്ട് ഞാൻ കണ്ടതാണ്. ഒന്നാമത് ഈ ബെവറേജസ് പലയിടത്തും വെല്ല എക്യൂപ്ഡ് അല്ല. വല്ല റോഡ് സൈഡില് വളരെ ഷാവിയായ ഒരു കെട്ടിടത്തിലൊക്കെയാണ് ഈ ബെവറേജസ് ഇരിക്കുന്നത്. ഇത്രയും വരുമാനം ഉണ്ടായിട്ട് ഒരു നല്ല കെട്ടിടത്തിൽ ഇത് ചെയ്തിട്ടില്ല. പലയിടത്തും റോഡ് സൈഡിൽ മഹാമോശം. അപ്പൊ ആളുകളൊക്കെ അങ്ങനെ കൂട്ടം കൂടി നിന്ന് ഉന്തും തള്ളും മഹാ ഇതൊരു വല്ലാതൊരു ഷോ ആണ്, ഡേർട്ടി ഷോ ആണ്. എന്തായാലും ഒരു അനിശ്ചിതത്വം ഉണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്ന രീതിയിൽ അത്ര അവസ്ഥയുണ്ട്. ഇതിപ്പോ ലോക്ക്ഡൌൺ മാറ്റിയാലും ഇത് എല്ലാ ഇൻഡസ്ട്രിയും ഇപ്പൊ സിനിമ കൊണ്ടോ തുറക്കാൻ പറ്റത്തില്ല. ആരാധന എല്ലാ മീറ്റിംഗ്സും അവസ്ഥ വരുമ്പോഴത്തേക്കും ഇത് പണ്ടാ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സിനിമ കൊണ്ട് തൊഴിലാളികൾ കാര്യം ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഇത്രയും കേരളത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. കാരണം കൊറോണയെക്കാട്ടും വലിയ വിപത്തിലേക്കാണ് ഈ കൊറോണ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. സൊസൈറ്റിയില് എക്സിസ്റ്റ് ചെയ്യുന്ന ലെവൽസ് അല്ലെങ്കിൽ ലെയർ വളരെ കൃത്യമായിട്ട് എവിഡന്റ് ആണ്. കാരണം ഇപ്പൊ അമേരിക്കയെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യയിൽ ഒരു മിഡിൽ ക്ലാസ് ചിലപ്പം ജോലിക്ക് പോയില്ലെങ്കിലും വീട് നഷ്ടപ്പെടില്ല. അമേരിക്കയിൽ മിഡിൽ ക്ലാസ്സിന് വീട് നഷ്ടപ്പെടും, മോർഗേജ് ഉണ്ടാവില്ല, റെന്റ് പേ ചെയ്യാനില്ല. അപ്പൊ അമേരിക്കയിൽ അതുകൊണ്ടാണ് ഈ ബഹളം വരുന്നത്, ഞങ്ങൾ തിരിച്ച് ജോലിക്ക് പോട്ടെ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ വായിച്ചു ബിസിനസ് ക്ലോസ് ചെയ്തത് ഒരാള്, കാരണം അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അയാൾക്ക് കടമുണ്ട്, കാര്യങ്ങളുണ്ട്, അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഓരോ കൺട്രീനെയും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ബാധിക്കുക. അത് നാട്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മള് ഡെയിലി വേജസ് ഉള്ള ഒരാൾക്കും താമസിക്കാൻ ഒരു സ്ഥലവും, ഇപ്പൊ മൈഗ്രന്റ് ലേബേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അല്ലാത്ത ആൾക്കാർക്ക് താമസിക്കാൻ ഒരു ഒരു സൗകര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയിലായിരുന്നു കേരളം. ഇന്ന് പക്ഷെ മോർഗേജ് വീടുകൾ എടുത്തിട്ട് ഇപ്പൊ ബാംഗ്ലൂരും ഒക്കെ മലയാളികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ പല സ്ഥലത്തും മോർഗേജിൽ 6 മൈൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊരു അതൊരു പ്രശ്നം. അല്ല വിനോദ്, അതില് ഓരോ ഓരോ സ്റ്റേറ്റിനും അല്ലെ ഓരോ ഓരോ സ്റ്റേറ്റിനും ഓരോ കൺട്രിക്കും ഈ സ്ട്രക്ചറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ ഒരു വീട് എന്നൊക്കെ പറയുന്നു, ഇപ്പൊ ഇവിടെ പ്രളയത്തിന് കേരളത്തില് 1000 വീടുകൾ പോയി. അപ്പം 1000 ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാട് പേരുടെ വീടുകളുണ്ട്. അപ്പൊ അതില് അത് ഈ കുറെ അധികം ഈ NGOസും ഗവൺമെന്റ് അവരിവരൊക്കെ ആയിട്ട് വീടൊക്കെ തട്ടിക്കൂട്ടി കൊടുത്തു. കാരണം വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം അമേരിക്കയിലുള്ള പോലെ അല്ല, നിങ്ങൾക്ക് ഈ പ്രീ ഫാബ് വീടൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് പണിയുന്ന 2 പേരുടെ വീട് പോയപ്പോ ഉണ്ടാക്കിയ ഓരോ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അങ്ങനെ കുറെ അസോസിയേഷൻസ് കൊടുത്തത് 6-7 ലക്ഷം ഉറപ്പ് പിരിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ അവര് തന്നെ പണിത് കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ആ വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് മലയാളിക്ക് ഒരു പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇവിടുത്തെ ബേസിക്കായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇപ്പൊ ഈ അവരുടെ ഏണിംഗ് ഇല്ല, വരുമാനം ഇല്ല. അതിപ്പോ മൈഗ്രൻസ് മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരന് പോലും ഡെയിലി ഇൻകം പോയാലേ എങ്ങനെ ജീവിക്കുന്നുള്ള. കാരണം ഇതിൽ വേറൊന്നുകൂടെ ഉണ്ട്, ഇവരൊക്കെ പലരും തരക്കേടിലാണ് ജീവിച്ചിരുന്നവരാണ്. ഇവിടെ ഒരു ജോലിക്കാരന്, അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് പലരും വരുന്നത് ഇങ്ങോട്ട്. കാരണം ഒരു മേസ്ത്രിക്ക് ഇവിടെ 800 to 900 രൂപ ശമ്പളം കിട്ടും. അത് കൂടുതൽ വാങ്ങുന്നവരുണ്ട്. ഗൾഫിൽ പോയി എന്തിനെ വെയിലും ഇട്ട് കഷ്ടപ്പെടുന്നേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഒരു തിങ്കിങ് വന്നു തുടങ്ങി. ഈ റീലൊക്കേഷൻ ഓഫ് ലേബർ, ഇപ്പൊ നമ്മള് ഞാൻ ഈ ടേക്ക് ദ കേസ് ഓഫ് ഡൽഹി ഓർ അവര് ഈ ബീഹാറിൽ നിന്നൊക്കെ വന്നിരുന്ന ലേബറേഴ്സ് ആണ്. അപ്പൊ അക്കാലത്ത് അവിടെ പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്, നോക്കിയില്ലാത്ത ഡൽഹിയിൽ വന്ന് പണി കെട്ടിടം പണിയുന്നു അങ്ങനെ ചെയ്യുന്നു. ഇനിയിപ്പോ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി അവരവിടെ നിൽക്കുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ തമിഴന്മാരാണ് ഏറ്റവും കൂടുതൽ പണ്ട് ജോലി തരുന്നത്.
ഇപ്പൊ തമിഴന്മാരും വളരെ കുറവാ. പണ്ടൊക്കെ തൂമ്പയും കൊണ്ട് നടക്കും, പണിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടില് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയി. അതുപോലെ ഓരോ സ്റ്റേറ്റിലും അത് ഡെവലപ്പ് ചെയ്യുമ്പോ ഈ മൈഗ്രന്റ് കുറച്ച് കുറയും. ഇന്നലെ ഇപ്പൊ ഒറീസയിൽ ഇപ്പൊ 35 ലക്ഷം ഈ മൈഗ്രന്റ് വർക്കേഴ്സിൽ നല്ലൊരു പെർസെന്റ് ഒറീസ, ബീഹാർ അങ്ങനെയുള്ള പ്രദേശത്താണ്. ബംഗാള് അപ്പൊ എനിക്കൊരു ഫീല്, ഒരു ഡയറക്റ്റ് ഫീല് കിട്ടിയത് ഈ ഇവരെയൊക്കെ ഒരു മലയാളം പഠിപ്പിക്കാനുള്ള ഒരു വലിയ മൂവ് ഇവിടെ നടന്നു. ഒരു കളക്ടർ, മുമ്പത്തെ കളക്ടർ അല്ലെങ്കിൽ മെടുക്കനായ ഒരു കളക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ അതിനൊരു മെൻഷോർ ആക്കി. അദ്ദേഹം തന്നെ നേരിട്ട് പലപ്പോഴും വിളിച്ചു. അപ്പൊ ഞാനും ഒക്കെ അതിന്റെ ഭാഗത്ത് ചെന്നിരുന്നു. പല ഈ ഏരിയയില് കൂറ്റവ് മണ്ഡലം ഏഴ് ഒരു ഇടയാർ ഏരിയയില് ആയിരക്കണക്കിന് മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ്. അപ്പൊ നമ്മൾ ഇവർക്കൊക്കെ മലയാളം ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ ഒരു 2-3 പയ്യന്മാര് SSLC എല്ലാത്തിലും A+ മലയാളം മീഡിയത്തിൽ എഴുതി ജയിച്ചു. ഒക്കെ ബീഹാറുകാരാണ്. അവര് അവരെ അമ്മമാര് നല്ല മലയാളം പറയും. അവരെ ചില ടീച്ചേഴ്സ്, ചില അവരുടെ ആളുകളിൽ തന്നെ ചില ആയാസ ടീച്ചേഴ്സുമുണ്ട്. അപ്പൊ അവര് ഇതുമായിട്ട് അങ്ങ് മെർജി ചെയ്ത് കഴിഞ്ഞു. അവര് ജീവിക്കാൻ തയ്യാറാണ് അവിടെ, പക്ഷെ ജോലി വേണം, എന്തെങ്കിലും വരുമാനം വേണം. അവരിവിടെ ജീവിക്കാൻ തയ്യാറാണ്, അവർക്ക് ഇഷ്ടമാണ് കേരളം, എന്റെ നാട്ടിൽ പോകണമെന്ന് ചോദിക്കുന്നു. അപ്പൊ കേരളം ഓൾവേസ് എ വെൽക്കം പ്ലേസ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും പക്ഷെ ഒന്ന് അല്ല, ഞാൻ പലപ്പോഴും നമ്മള് മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയൊക്കെ പോയി ജീവിക്കുന്നുണ്ട്. നമുക്ക് എന്താ അവരും ആൾക്കാർ വന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിനോട് നമ്മളുടെ ഇത്ര പ്രശ്നം? നമ്മൾ എല്ലായിടത്തും പോയി ഹിന്ദിയും പഠിക്കുന്നു, കന്നഡ പഠിക്കുന്നു. ഞാനൊരു മലയാളിനെ ബാംഗ്ലൂർ വെച്ച് കണ്ടു. അയാള് പറഞ്ഞു ഇപ്പൊ നിറച്ചുവിടെ ബംഗാളികളാണ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു നീ എവിടുന്ന് വന്നാന്ന് ചോദിച്ചു. അവൻ കേരളത്തിൽ ബാംഗ്ലൂർ വന്നിട്ട് 15 വർഷമായിട്ട് ജോലി എടുത്തോണ്ട് വിനോദ് വരുന്നതിനപ്പോ ഞാൻ പറഞ്ഞു ഞാൻ 19 വയസ്സിലെ ജോലിക്ക് വേണ്ടി ബോംബെ പോയാളാ. അപ്പൊ നമ്മള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോകുന്നവരാ. അപ്പൊ ഇത് ഈ ഇന്ത്യക്ക് അങ്ങനെ അതിരുകൾ ഇല്ല. ഇന്ത്യയുടെ വലിയ സ്വത്വം അതാണ് അതിരുകൾ. പണ്ടൊക്കെ കൽക്കട്ടയിലായിരുന്നു ഏറ്റവും കൂടുതൽ മലയാളികൾ. പണ്ട് കൽക്കട്ടയല്ല, അത് അങ്ങ് വളരെ ചുരം കഴിഞ്ഞ് കോയമ്പത്തൂർ തുടങ്ങി. മലയാ, സിംഗപ്പൂര് അല്ലെങ്കിൽ ശ്രീലങ്ക ഒക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതാണ് 50s 40s തുടങ്ങിയതാണ്. നാട്ടിന്നൊക്കെ എത്ര പേര് ആ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ പോയത്, അതൊന്ന്. പിന്നെ മാത്രമല്ല നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഫിഗേഴ്സ് അന്ന് കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ മലയാളികൾ ബോംബെയിൽ ഉണ്ടായിരുന്നു 60s. ട്രിവാൻഡ്രത്തെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ബോംബെയിലായിരുന്നു. ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് എത്തിയെന്ന് ബോംബെയിലാണ്. അത് കഴിഞ്ഞ് കൽക്കട്ടയൊക്കെ വളരെ പക്ഷേ ആ കാരണം ഞാൻ ആദ്യമായിട്ട് ബോംബെയിൽ പോകുമ്പോ ഇവിടെ ട്രെയിനൊന്നുമില്ല, ലോക്കൽ ഡയറക്ട് ട്രെയിനൊന്നുമില്ല. ഒരു കൊച്ചിൻ ബോംബെ ബോഗി ഉണ്ടാവും, ഒരു ബോംബെ ബോഗി ഉണ്ടാവും. ആ ബോംബെ ബോഗിയിൽ കൊച്ചിൻ ഹാർബർ ടെർമിനേഷനിൽ നിന്ന് കയറിയ സ്ലീപ്പർ ബർത്തൊന്നും ഇല്ല. ഈ മുകളിലത്തെ റാക്കുമേ നമ്മളെ ഹോൾഡോള് വിരിച്ച് അവിടെ വരെ 3-ാം ദിവസമാണ് ബോംബെയിൽ എത്തുന്നത്. 3-ാം ദിവസം ആ കരി വണ്ടി, അത് തമാശ അതല്ല, ആർക്കോണത്തിനാണ് ഈ കോച്ച് മാറ്റി ബോംബെ വണ്ടിയിൽ. അപ്പൊ ചിലപ്പോ 3 മണിക്കൂർ ഉണ്ടാവും അവിടെ പുറത്ത് പോയിട്ട് കുളിച്ചിട്ട്. ചിലപ്പോ മാറ്റിന് വരെ കണ്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഡൽഹിയിൽ പോകുമ്പോ 4-ാം ദിവസം ഡൽഹിയിൽ എത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആർക്കോണത്ത് ഇറങ്ങി മാറ്റിനെ കാണും. ഈ കരിയൊക്കെ കഴുകി കളയണ്ടേ? അപ്പൊ ഇതെല്ലാം, അപ്പൊ എന്തൊരു ലൈഫായിരുന്നു. നമ്മളിതൊക്കെ കണ്ടതാണ്. ഞാൻ അതിന് റെയിൽവേ ബോർഡിലും വർക്ക് ഉണ്ട്, എനിക്കറിയാം. ഡീസൽ എഞ്ചിൻ ഒക്കെ വരണത് 60s മിഡില്. ഞങ്ങൾ ആ അലോട്ട് ചെയ്യുന്ന സെക്ഷനിലായിരുന്നു. 63-64 ഡീസൽ എഞ്ചിൻ വരുന്നത്. അപ്പൊ അതേവരെ കരിവണ്ടിയായിരുന്നു. അതും കൊച്ചിൻ ഹാർബർ ടെർമിനൽസ് എന്നാണ് പുറപ്പെടുന്നത്. അപ്പോ ഈ ഓരോ ജനറേഷനിലെ ആളുകൾ സ്ലീപ്പർ ബർത്തില്ലേ, ഇപ്പൊ AC അല്ലേ എല്ലാത്തിലും, ജനശതാബ്ദി എന്നൊക്കെ പറഞ്ഞ മുഴുവൻ AC അല്ലേ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ, ഒരു കൺവീനിയൻസും ഇല്ലാതെ ഒക്കെ മലയാളികൾ പോയി ജീവിച്ചിരുന്നു. കാരണം ഇത് വലിയ മിടുക്കൊന്നല്ല, ഗതികേടാണ്, സത്യമായിട്ട് ഗതികേടാണ്. അപ്പൊ നമ്മൾ ഈ വഴി പോയ, നമ്മൾ തമാശയായിട്ട് പറയും നമ്മള് എവറസ്റ്റിന്റെ മുകളിൽ പോയ ഒരാൾ ചായക്കട നടന്നാണെന്ന്. അതൊരു കോമഡി ആയിട്ട് പറയുന്നത് അല്ല, ഇതൊക്കെ സത്യം. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഞാനൊരു 2-3 എക്സാമ്പിൾ പറയാം. സൂറിക്കില്, ഞാനൊരു 30-ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സൂറിക്കില്
സ്വിറ്റ്സർലൻഡില് ഞങ്ങള് ഇതുപോലെ നിങ്ങൾ നമ്മുടെ കൊച്ചൊരു മലയാളി ഗ്രൂപ്പ് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യത്തിന് പോയതാണ്, ഒഫീഷ്യലായിട്ട് പോയതാണ്. അവര് വന്നാൽ സാറ് നമുക്ക് വൈകുന്നേരം ഒന്ന് കൂടാം. അപ്പൊ കൂടെ ഞാൻ പറയാം ഓക്കെ ഐ ആം ഫ്രീ. വേറെ വൈകുന്നേരം ഞങ്ങള് അവര് എന്നെ കൊണ്ടുപോയത് ഒരു ഒരു സൈഡിലുള്ള സൂറിക് സിറ്റിയുടെ സൈഡിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ്. അപ്പൊ നോക്കിയപ്പോ വളരെ ക്രൗഡഡ് റെസ്റ്റോറന്റ്, ക്രൗഡഡ് അധികം വെള്ളക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഒരു മൂലയില് ഒരു ഒരു രണ്ട് മേശ ചേർത്തിട്ട് തന്നു. നോക്കിയപ്പോ അത് എന്റെ നാട്ടുകാരൻ്റെ ഒരു കുട്ടന്റെ റെസ്റ്റോറന്റാണ്. ഈ കുട്ടൻ ഏതോ കാലത്ത് ബോംബെ പോയി അയാള് അവിടെ നിന്ന് അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് അതിന്റെ കല്യാണം കഴിച്ചു, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ അയാൾ പറയാം വൈകുന്നേരം, മലയാളികൾ പറയാ വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല, ഇവിടെ വെള്ളക്കാരാണ്, ഇന്ത്യൻ കറീസ്. അപ്പൊ കുട്ടന്റെ റെസ്റ്റോറന്റില് ഈ ഓർഡർ എടുക്കുന്ന കുട്ടൻ തന്നെ ഡയോഗ് കിട്ടിയ കുട്ടനും ഭാര്യയും. അപ്പൊ വലിയ പ്രസിദ്ധമാണ്. അപ്പൊ വൈകുന്നേരം ഞങ്ങൾ കുറഞ്ഞേരം ഒരു മണിക്കൂർ ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും മലയാളികളായിട്ട്. അപ്പൊ രസം അവിടെയല്ല, ഈ മലയാളികളുടെ പലരുടെയും വീട്ടിലായിട്ട് ഇവർക്ക് ഓരോ ഷെയർ ചെയ്യുക, കൊണ്ടുവച്ച് സ്റ്റോർ ചെയ്യുക, ഒരാളുടെ വീട്ടിൽ വെക്കാൻ പറ്റില്ല, എന്നിട്ട് അവര് സർക്കുലേറ്റ് ചെയ്യുക. കുട്ടനകത്തുനിന്ന് പോയിട്ട് എന്റെ ആദ്യത്തെ നോവൽ അതിന്റെ കോപ്പി എന്റെ കയ്യിൽ ഇല്ല എന്നാലും ഞാൻ വണ്ണ കുട്ടൻ എടുത്തോണ്ട് വരിക, കവറ് കയറിപ്പോയി, സാറേ ഒന്ന് ഒപ്പിട്ട് തരണം. ഞാൻ വാസ്തവത്തിൽ സെന്റിമെന്റലായി പോകുന്ന ഒരു മോമെന്റ് ആണ്, എന്റെ ഇല്ലാത്ത നോവലാണ്. അതിന് വന്നിട്ട് ഞാൻ മനോരമയിൽ അതിന് മിഡിൽ പീസിൽ എഴുതി. അത് കഴിഞ്ഞ ഒരു ദിവസം കാലത്ത് എന്നെ ഇവൻ സൂറിക്കുന്നു വിളിക്കുന്നു, സാറേ എന്റെ കണ്ണ് നിറഞ്ഞു പോയി, അയാളുടെ തൊണ്ട ഇടർന്നു, ആർക്കും വേണ്ടാത്ത ഒരു അസുരവിത്തായിട്ട് വീട്ടിൽ തള്ളിക്കളഞ്ഞ് എന്നെ പറ്റി സാറ് മനോരമയിൽ എഴുതിയിരിക്കുന്നു. ഓൺലൈനായിട്ട് ആരോ വിളിച്ചു പറഞ്ഞു കുട്ടനെ പറ്റി അതിനകത്ത് വന്നു. അതൊരു എക്സാമ്പിൾ എവിടെ കിടക്കുന്നു സ്വിറ്റ്സർലൻഡ്. നമ്മള് വലിയ വലിയ കാര്യങ്ങൾ പറയും ഇതേപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. ശരിയാണ്, കാരണം ശശി തരൂർ യു എനിൽ ഉണ്ടാവുന്ന സമയത്ത് മൂപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി, അവിടെ ഡേറ്റ് ഉണ്ടല്ലോ അവർക്ക്. അപ്പൊ ഐസ്ലാൻഡിൽ മലയാളി ഉണ്ടോ നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി. അപ്പൊ മൂപ്പർക്ക് അന്ന് ഈ ഡേറ്റ മുഴുവൻ കയ്യിൽ കിട്ടും. അപ്പൊ അത് മൂപ്പര് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മൈഗ്രൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും കേരളത്തിലെ ആൾക്കാർ ഈ ബംഗാളി ഹിന്ദി ഒഴിവാക്കുമോ? തെറ്റിദ്ധാരണ വിനോദത്തിൽ കിട്ടാൻ സാറേ ഇവിടെ സത്യത്തിൽ ഇവര് വെൽക്കമാണ്, ഇവര് വെൽക്കമാണ്. അപ്പൊ ഞാൻ അല്ല ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ പ്രളയം കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ ഒരു 4 ദിവസം വീട്ടിൽ കയറി വന്നപ്പോൾ ചുറ്റും മുഴുവൻ ചെളിയാണ്, വീടിനകത്ത് 5 ഇഞ്ച് ചെളിയാണ്. വീടിനകത്ത് കയറാൻ പറ്റില്ല, പാമ്പുണ്ടോ തേളുണ്ടോ എന്തുണ്ടെന്ന് അറിയാൻ നോക്കിയില്ല. ഈ വീട് 3 മാസം കൊണ്ട് ക്ലീൻ ചെയ്ത് തന്നത് ബംഗാളികള് തമിഴന്മാര് അതിലെ ഒറീസക്കാരും ഉണ്ടാവും, നമ്മള് പൊതുവെ ബംഗാളികൾ എന്ന് പറയുന്നത്. അവസാനം എന്റെ വീട്ടിൽ ഒരുപാട് മരാമത്തൊക്കെ ആശാരിപ്പണി ഉണ്ടായിരുന്നു, അത് ജാർഖണ്ഡുകാരാണ്, നല്ല ആശാരിമാരാ, നമ്മളെക്കാളും മിട്ടുക്കന്മാരാ. അവര് വൈകുന്നേരം 7 മണിയാണ്ട് പോവില്ല, നമ്മുടെ ആശാരിമാർ 5 മണി ക്ലോക്ക് കഴിഞ്ഞ് ഇറങ്ങി പോവും. ഇവര് ഈ വർക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർക്കേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ ക്രൈസിസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ട്രെയിന് പോകുന്നത് ഒറീസയിലേക്കും യു പിയിലേക്കും ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെങ്കിൽ ഇനി ഈ ബംഗാളി വിളി ഒഴിവാക്കുമെന്ന് ചോദിക്കുന്നു മലയാളി. അല്ല, അത് പണ്ട് നമ്മളെ അതിപ്പം നമ്മുടെ നാട്ടിലെ പലർക്കും എക്സാക്ട്ലി അറിയില്ല ഇവർ എവിടുന്നാ വരുന്നെന്ന്. കൂടുതൽ വിചാരിക്കുന്നത് ഇവര് ബംഗ്ലാദേശിൽ നിന്നാണ്, നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നാണെന്ന് ഇവർക്ക് പലർക്കും അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പഴല്ലേ കേരളത്തെ സംബന്ധിച്ചിട്ട് ഇപ്പഴല്ലേ ഇങ്ങനെ പുറത്തുനാളിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ബാംഗ്ലൂരെ സംബന്ധിച്ച് പണ്ട് പോലെ കാണുന്നതാ, അന്നത്തെ കാലത്ത് ചിലപ്പോ മലയാളി എന്ന് പറഞ്ഞായിരിക്കും. അല്ല, പക്ഷെ ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന മലയാളിക്ക് മാത്രല്ലോ. നമ്മക്ക് മദ്രാസി എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് കുറെ തോന്നും ആത്മാഭിമാനം. വിനോദിന് ടാൻജൻഷ്യൽ ലൈൻ ഉണ്ടല്ലോ. ഞാൻ ഇതിനകത്ത് ഈ ഞാൻ ഈ
മദ്രാസിളികളെ അറുപതുകളിൽ തൊട്ട് കേട്ടതാണ്. ബോംബെക്ക ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ മദ്രാസി അല്ല, ഞാൻ മദ്രാസിയല്ല. പിന്നീട് മല്ലൂന്നായി വിളി. അപ്പൊ അത് രണ്ടും ബോറാണ്. സത്യത്തില് വെളിയിൽ ഈ വിളി കേട്ടും നമ്മള്. പക്ഷെ ഇവിടെ ഈ ഇപ്പൊ നേരത്തെ ജോൺ പറഞ്ഞ, കൊടിയൻ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ ഒരുപാട് പേര് ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലെജിറ്റിമേറ്റ് ആയ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സത്യമാണ്, ഒരു റെക്കോർഡും ഇല്ല. ഇവിടെ പോലീസ് സ്റ്റേഷൻ റെക്കോർഡില്ല. അതെന്താന്ന് വെച്ചാല് ചില ക്രൈംസ് വന്നപ്പോ ഇവര് തെരഞ്ഞു പോയപ്പോ ഇവർക്ക്, അത് ഞങ്ങളുടെ ഏരിയ ആണ് കൂടുതൽ, എറണാകുളം ഡിസ്ട്രിക്റ്റ് അടയാറാ ഏരിയയിലാണ്. തെരഞ്ഞു പോയപ്പോ ഒക്കെ ലാപ്പാതയാണ്, എന്തൊക്കെയോ പോർട്ടിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇതിന്റെ വെച്ചാല് ഇതൊരു വെൽ ഡോക്യുമെന്റഡ് സംഭവങ്ങൾ ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരും. ഇപ്പൊ നമ്മള് പൊളിറ്റിക്കൽ റീസൺസിന് അവരെയൊക്കെ വെൽക്കം ചെയ്യുമ്പോഴും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും പുറത്തുനിന്നുള്ള ഒരാൾ വരുമ്പോ ഒരു ഡോക്യുമെന്റ് വേണം. പാസ്പോർട്ട് അല്ല, യു ഷുഡ് ഹാവ് സം എവിഡൻസ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇപ്പൊ എന്റെ വീട്ടില്, ഇപ്പൊ ഞാൻ എനിക്ക് ബംഗാളി കേട്ട മനസ്സിലാവും, സംസാരിക്കാൻ പറ്റില്ല, നന്നായിട്ട് മനസ്സിലാവും. ഈ വീട്ടിൽ എന്റെ പുല്ല് വെട്ടാൻ വന്നിരുന്ന ഒരാളെ ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു 24 പർഗാനാസ് എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ സംസാര രീതി വെച്ച്, ഇന്റോണേഷനും വെച്ചിട്ട് ഞാൻ ബംഗാളി അല്ല എന്ന് പറഞ്ഞു. അപ്പുറത്ത് ഒന്നാണ് 24 പർഗാന ഒന്നും അല്ല. അപ്പൊ ഇവരെല്ലാവരും പറയും 24 പർഗാന, എല്ലാവരും എല്ലാം 24 പർഗാനക്കാരൻ. അപ്പൊ നമ്മള് ഇതിനകത്ത് പ്രൂവ് ചെയ്യാൻ പോയ ഒരു അന്തം ഉണ്ടാവില്ല. അത് വലിയ സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഇതിനോടനുബന്ധിച്ച് ഈ നമ്മുടെ ഈ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഇൻഫ്ലക്സ് കൊണ്ട് നമ്മുടെ കേരളത്തിനുണ്ടാവുന്ന ഒരു സാംസ്കാരികമായിട്ടും സാമൂഹികപരമായിട്ടും ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും എന്നാണ് സാറിന്റെ കാഴ്ചപ്പാടി തോന്നുന്നത് ഫ്യൂച്ചറിൽ? അല്ല, അതില് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഈ കളക്ടറേറ്റ് ആ ഇനിഷ്യേറ്റീവ് ഞാൻ അതിന്റെ ഭാഗമായിരുന്നു, മെന്റോറിംഗിന്റെ ഭാഗമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിതുമായിട്ട് വളരെ സീംലെസ് ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. സീംലെസ്, പക്ഷെ അവരുടെ സ്ത്രീകളും ഉണ്ടായിരുന്നു ഞങ്ങൾ നടത്തുന്ന പല. ഞാൻ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പല മീറ്റിങ്ങുകളിലും അവർ ഹിന്ദിയോടാണ് സംസാരിച്ചത്. ഹിന്ദിക്ക് ഞാൻ ഹിന്ദി പഠിച്ചിട്ട് എന്റെ ഒരു ഡിഗ്രി എടുത്തിട്ട് ഹിന്ദിയിൽ പ്രസംഗിക്കാൻ കഴിയും. അപ്പൊ അവര് പറഞ്ഞത് പ്രോബ്ലം കാമത്തുമില്ല ചെയ്യും. വളരെ സിമ്പിൾ ലോജിക്കാണ് സ്ത്രീകൾ പറഞ്ഞത്. ഹസ്ബൻഡിനെ നാളെ പൊയ്ക്കോളാൻ പറഞ്ഞാൽ, അത് ഇവര് പറഞ്ഞ രണ്ടുമെല്ലാം വേണം. ഹസ്ബൻഡിനോട് നാളെ പൊയ്ക്കോളാൻ പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും? കുട്ടികളുണ്ട്, കുട്ടികളോട് സ്കൂളിൽ പഠിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്ലസ് ടു വരെ എഴുതിയിട്ട് ഒരു തന്നെ എല്ലാത്തിനും എ പ്ലസ് മേടിച്ചു എന്ന് പറയുന്നു ബീഹാറുകാരും. അപ്പൊ നാളെ ജോലി കിട്ടിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ അതേ സിറ്റുവേഷനാണ്. ഇവരെ കൊണ്ടുവരുന്ന കോൺട്രാക്ടർമാരാണ്, കോൺട്രാക്ടർമാരാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഇവർക്കൊന്നും റിയൽ ഓണേഴ്സ് ഇല്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം, ഇപ്പൊ ഞങ്ങൾ ഈ പ്രളയ സമയത്ത് ഇവിടെ കൊണ്ടുവന്നവര് കോൺട്രാക്ടർമാർ കൊണ്ടുവരിക. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന, നമ്മളിൽ നിന്ന് 900 രൂപ മേടിക്കുകയാണെങ്കിൽ 800 രൂപ കൊടുത്ത് 100 രൂപ കോൺട്രാക്ടർ കൊണ്ടുപോവാ. അതുപോലെ ഈ ഏരിയാസിന് മുഴുവൻ ഈ ലേബർ കോൺട്രാക്ടർ കൊണ്ടുവരുന്ന ആണ്. ഗൾഫിലും ഇത് തന്നെയാ. നമ്മുടെ ഗൾഫിൽ എന്ന് കാണുന്ന വലിയ ചില മുതലാളിമാർ പലരും ഈ ലേബർ കോൺട്രാക്ട് വെച്ച് തുടങ്ങിയത് അവര് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. 1000 കണക്കിന് 100 കണക്കിന് കൊണ്ടുവന്നിട്ട് പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഇത് വളരെ ലിങ്കാണ്, ഇവരൊക്കെ ഈ ലിങ്ക് വളരെ ഫീബിളാണ്. അപ്പൊ എന്തെങ്കിലും ക്രൈസിസ്, ഇപ്പൊ ഞങ്ങളുടെ ഇതേ തന്നെ കരിമാലൂർ നിന്ന് നമ്മുടെ അടുത്താണ് ഒരു കൊലപാതകം നടന്നു. ഈ വർക്കേഴ്സ് നമ്മൾ കള്ളു കുടിച്ച് വൈകുന്നേരം ഉണ്ടായ പ്രശ്നമാണ്. കൊലപാതകം നടന്നു, പോലീസ് തന്നെ പോയ മരിച്ച ആരാന്നറിയില്ല, കൊന്നത് ആരാന്നറിയില്ല. അപ്പൊ അവർക്കൊരു ക്രൈമോ പോലീസിന് ഉത്തരവാദിത്വം ഇല്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഒടിയിൽ അവസാനം എന്താ സംഭവിച്ചാൽ എനിക്കറിയില്ല. ഇതുപോലെയൊക്കെ അങ്ങനെ വരുമ്പോ അപ്പൊ ബേസിക് ആയിട്ട് പുറത്തുനിന്ന് വരുന്ന ആരായാലും ഒരു രേഖ വേണം. അല്ലാതെ ബംഗാളികളിൽ നിന്ന് അങ്ങനെ ആരും, അതൊക്കെ വളരെ ചീപ്പ് ടോക്കാണ്, ബംഗാളികളെ ആരും ഉച്ചിക്കുന്നില്ല. കാരണം ഇവര് ഇല്ലെങ്കിൽ കേരളം നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കേരളത്തിലെ നമ്മൾ പറയുന്ന സോക്കോൾ മലയാളികളുടെ സാമൂഹിക ജീവിതത്തിൽ എന്തായിരിക്കും മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? ഇതുണ്ടേ അതില് ടോം, ഇതിന് വലിയൊരു കാര്യമാണ്. ഈ നമ്മുടെ പുറത്തുനിന്ന് കുറെ മലയാളികൾ തിരിച്ചു വരുമല്ലോ, അവര് കുറെ നാട്ടിൽ ജോലി ചെയ്ത് പഠിക്കട്ടെ. അപ്പൊ ഈ ഡയബറ്റീസും ഒക്കെ കുറച്ച് കുറയും, മേധസ്സൊക്കെ കുറച്ച് കുറയും, കുറച്ച് ജോലിയൊക്കെ ചെയ്യട്ടെ. ഞാൻ അതിനകത്ത് എഴുതി കമൽറാമന്റെ പുസ്തകം ഈ ആർട്ടിക്കിൾ ഞാൻ എഴുതി
കുറച്ച് പേര് വന്ന് വീട്ടിലൊക്കെ ജോലി നോക്കട്ടെ, അപ്പോൾ ഈ ദുർമേധസ് കുറയും, ഹൃദ്രോഗം കുറയും, അത് കഴിഞ്ഞ് മദ്യപിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഡോക്ടർമാരെ പ്രധാന കംപ്ലൈന്റ് ചെയ്ത അവിടെ ഹൃദ്രോഗം കൂടുന്നാ പറയുന്നത്. അത് എക്സസൈസ് ജിമ്മിൽ എക്സസൈസ് ചെയ്യണമെന്നൊന്നുമില്ല, വീട്ടിൽ പണിത് പോകാം. ഇപ്പൊ ഞാൻ ഒരു വയസ്സായി വയ്യാണ്ടാവുന്നവരെ തൂമ്പയ്ക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ പലർക്കും മടിയാണ് തൂമ്പയ്ക്ക് എടുക്കാൻ. ഞാൻ കൃഷി ചെയ്തിരുമ്പോ സഹായിക്കാനായിട്ട് ഞാൻ തൂമ്പ എടുത്തിട്ടുണ്ട് അത്യാവശ്യം, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഇതൊക്കെ ഔട്ട്പുട്ട്. ഞാൻ വളരെ സിമ്പിൾ ഒരു കാര്യം പറയാം. തമിഴ്നാട്ടിൽ കുറെ കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ആന്ധ്രയിലും ജോലി ചെയ്യുന്നു, കർണാടകത്തിലും. തമിഴ്നാട്ടിലെ ഒരു ആവറേജ് തമിഴിന്റെ, ഒരു സാധാരണ തമിഴിന്റെ സംരക്ഷണം, ഒരു വെള്ള ഷർട്ട്, ഒരു വേഷ്ടി, ഒരു വെങ്കായ സഞ്ചി, ആഹാരം, മദ്യം കുടിക്കുന്ന കഥ, അതൊക്കെ ഉണ്ടെങ്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് മലയാളി സാറ്റിസ്ഫൈഡ് അല്ല, കുറ്റം പറയുകയല്ല, കാരണം മലയാളി സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അതിനപ്പുറമുള്ള വലിയ വലിയ ഇതൊന്നും കുറ്റം പറയാം. ഇഫ് യു ക്യാൻ അഫോർഡ് ജസ്റ്റ് ജോളി വിൽ ഡു ഇറ്റ്. ഇവിടെ വരുമ്പോ എന്ത് വരുന്ന വെച്ചാൽ, ഈ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ള കാര്യമാണ്, മറ്റാരുടെയോ ജീവിതം ജീവിക്കാൻ മോഹിച്ച് അവസാനം നിരാശപ്പെട്ട് കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളൊക്കെ നേരിടുന്നവരാണ്. വേറെ ആരുടെ ജീവിതമാണ് ജീവിക്കുക? അമ്പാനിയുടെ ജീവിതം ജീവിക്കണമെന്ന് മോഹം ഉണ്ടാവും? അമ്പാനിയുടെ മതിലിന്റെ അടുത്ത് വരെ എത്താനുള്ള ശക്തി എനിക്കില്ല. അതെല്ലായിടത്തും കാരണം, അത് കാരണം എന്താ വെച്ചാല്, അത് നമ്മളുടെ ഒക്കെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. പണ്ട് ഈ നോർത്തിൽ ജോലി ചെയ്യുമ്പോ ഇതെല്ലാം എനിക്ക് ഒരുപാട് ബീഹാറി യു പി സുഹൃത്തുക്കളുണ്ട്. അവര് പറയാം, നിങ്ങളുടെ ആളുകളെ മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്, നിങ്ങൾ അടുത്ത് വന്ന് സംസാരിച്ച നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, യു ആർ നോട്ട് ട്രാൻസ്പെയറന്റ്. ഞാൻ ഒന്ന് ചിരിക്കും, കുറെ സത്യം, അത് കുറെ സത്യം. നമ്മൾ എന്തെങ്കിലും ഉള്ളിൽ നിന്ന് കുറച്ച് പിടിച്ചു വെച്ചിട്ടേ സംസാരിക്കും. നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ വേണ്ടേ? ചെലപ്പം നമ്മക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടായിരിക്കാം. ഒരു ചോദ്യം, സേതു, ഒരു ചോദ്യം. അതായത് നമ്മൾ പറയുകയുണ്ടായി ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളില് വന്നു ഭവിച്ചു എന്ന്, അതിനൊരു ഒരു റൂട്ട് കോസ് ഉണ്ടാവുമല്ലോ. അതായത് ഗൾഫ് സ്വാധീനം, അതേപോലെ യുനോ വേറെ ഫിനാൻഷ്യൽ സ്രോതസ്, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ നമ്മളാക്കിയത് എന്താണെന്നും കൂടി പറയണം അതിന്റെ കൂടെ. നിങ്ങൾ ബീഹാറിൽ പോയി മലയാളികളെ മറ്റു രീതിയിൽ ജീവിക്കാൻ പഠിച്ചെന്നൊക്കെ പറയും, ആ ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കിയതിന്റെ പിന്നില് എന്താണ് പ്രവർത്തിച്ചത്, അതാണ് പറയേണ്ടത്. അല്ല, ഞാൻ ഇത് എന്റെ പേര് അനിൽ എന്നാണ്. ഞാൻ സംസാരിക്കാമോ? ഹലോ. അല്ല, എനിക്ക് ആ മുഴുവൻ മനസ്സിലായില്ല. അതെന്താന്ന് വെച്ചാല്, ഈ ഗൾഫ് സ്വാധീനം അതിന്റെ പ്ലസും മൈനസും ഉണ്ട്. എന്റെ മകൻ ഗൾഫിലുണ്ട്, അതുകൊണ്ട് ഞാൻ പറയും, അതിൽ പ്ലസും മൈനസും ഉണ്ട്. ഒരുപാട് പേര് ഞാൻ എപ്പോഴും പറഞ്ഞ് സമ്മതിച്ചിട്ടില്ല, നമ്മുടെ വീടുകളിൽ ഇടത്തരം വീടുകളിൽ തീ പുകയുന്നത് ഗൾഫിലുള്ളതുകൊണ്ടാണ്. നമുക്ക് സമ്മതിക്കാൻ വയ്യ, പക്ഷെ അതിന്റെ രണ്ട് വശമുണ്ട്. അത് ഇല്ലാത്ത വണം കൊണ്ട് ഒരു അർമാദിക്കൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ സ്റ്റെബിലൈസ് ചെയ്തു. ഒരു കാലത്ത് മലബാറില് ഈ ഒരുപാട് മാളികളൊക്കെ പൊങ്ങിയത്, വലിയ വീടുകളൊക്കെ, വലിയ എന്ത് വലിയ വീടുകളാണ് വേണ്ടത്. ഇപ്പൊ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പൊ അവർക്കറിയാം, നത്തിങ് ഇസ് ഷുവർ, സെക്യൂറായി ഒന്നും ഇല്ലാന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടു വശമുണ്ട്, എല്ലാത്തിനും രണ്ടു വശമുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ എന്ത് ക്രൈസിസ് വരുമ്പോഴും നമ്മൾ കുറെ പേര് പഠിക്കും. ഇപ്പൊ ഗൾഫിനെ സമയത്തോളം, മിക്കവാറും എല്ലാം എമിറേറ്റ്സിന്റെ സമയത്തോളം, നത്തിങ് ഇസ്. ഇപ്പൊ ദുബായിലൊക്കെ ആണെങ്കില് എന്ന് വേണമെങ്കിൽ പിരിച്ചുവിടാം, പലരുടെയും ശമ്പളം കട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിടാം. കാരണം അവിടെ ജോബ് സെക്യൂരിറ്റി ഒന്നും ഇല്ല. ഇന്ത്യ പോലെ ട്രേഡ് യൂണിയൻസ് ഒന്നുമില്ല അവിടെ. അവിടെ അത് അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല, സിറ്റിസൺഷിപ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു നാളെ പോവാൻ പറഞ്ഞ പോയിട്ടില്ല. അത് ശരിയാണ്. പക്ഷെ ഈ ട്രേഡ് യൂണിയനുകൾ കൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? ഇപ്പോഴും നമ്മൾ നോക്കുകയും കൊടുക്കും. മറ്റുള്ള ക്വസ്റ്റ്യൻ അതെന്താന്ന് വെച്ചാല്, ഇതെന്താന്ന് വെച്ചാല്, ഇവിടുത്തെ മിക്കവാറും എല്ലാ വ്യവസായങ്ങളും നശിപ്പിച്ചത് ഇവിടുത്തെ എക്സസീവ് ട്രേഡ് യൂണിയൻസ് ആണ്. നമ്മള് ഞാൻ ട്രേഡ് യൂണിയൻസിന് എതിരായിട്ട് പറയുന്നത് ശരിയായിരിക്കില്ല. ട്രേഡ് യൂണിയൻസ് ആവശ്യമാണ്.
നമ്മൾ ഈ വേണ്ടിയിട്ടും വേണ്ടാതെയും ബഹളം ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകൂലി എന്ന് പറയുന്ന ശുദ്ധ ചെമ്മാടി, ശുദ്ധ ചെമ്മാടിത്തരാണ്. ഇപ്പൊ അതിനെ സർക്കാർ ഒരുപാട് നിയന്ത്രണം വച്ചാലും ഈ നോക്കുകൂലി ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ നമ്മള് ട്രേഡ് യൂണിയനിസം നമ്മളെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അതേസമയം ഈ നമ്മളൊരു വർക്കറാകുമ്പോ നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഒരു ബോർഡർ ലൈൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഒരു കാരണം. ഇത് എന്താണ് നല്ല ട്രേഡ് യൂണിയൻ, എന്താണ് മോശമായ ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സിറ്റുവേഷൻ കൂടെ കാണേണ്ടി വരും. ഇപ്പൊ ഓവറോൾ ഇപ്പൊ ഉദാഹരണം പറയാം, മറ്റേ ബോംബെയില് ഞാൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ജോർജ് ഫെർണാണ്ടസ് പണ്ട് മന്ത്രിയായിരുന്ന ആള്, ജോർജ് ഫെർണാണ്ടസ് കഴിഞ്ഞൊടിച്ചാല് അവിടെ ബി എസ് ടി നിൽക്കും. ബി എസ് ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബസ് സർവീസും ഇലക്ട്രിസിറ്റി സർവീസും രണ്ടും അവരുടെ കയ്യിലാണ്. ജോർജ് ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ പിറ്റേ ദിവസം ഇത് രണ്ടും ഇല്ല. അതൊക്കെ കഴിഞ്ഞ് കുറെയൊക്കെ മാറി. പിന്നെ ഒടുവിൽ ജോർജ് മന്ത്രിയായി, ജോർജ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. രാജൻ നായർ എന്ന് പറയുന്ന നമ്മുടെ മലയാളി അവിടുത്തെ വലിയ ഭീകരനായിരുന്നു. എല്ലാവരെയും വരട്ടി. എന്റെ അഭിപ്രായത്തില് കേരളത്തിന്റെ സാഹചര്യത്തില് ഇപ്പൊ ജോർജ് ഫെർണാണ്ടസിന്റെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ ശക്തമായ ട്രേഡ് യൂണിയനുകൾക്ക് ആ ജോർജ് ഫെർണാണ്ടസിന്റെ അതേ മർക്കട മുഷ്ടിയാണ്. അവരൊന്ന് പറഞ്ഞ പിന്നെ അതിനപ്പുറമില്ല. അത് ഇടതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് ഒരു സാധനം ഇറക്കാൻ വന്നിട്ട് നിങ്ങൾ സ്വയം ഇറക്കാന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ട്. അത് പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നില്ല, ആ ഒരു പ്രത്യേക പ്രാദേശിക തലത്തില് സജീവമായിട്ടുള്ള ഐ എൻ ടി എച്ച് സി ഐ ടി ആരാണെങ്കിലും അതിനെ പ്രതിരോധിക്കും. അവര് പറയാം ഞങ്ങൾ ഇറക്കും, ഞങ്ങൾ ഇത് നോക്കാൻ ഞങ്ങൾക്ക് ഒരു നോക്കൂലിയുണ്ട്, അത് തരണം, എല്ലാം നിങ്ങളെ കൊണ്ട് ഇറപ്പിക്കില്ല. അത് കേരളത്തിലും ബോംബെയിലും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പിന്നെ ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചല്ലേ, ഓരോ ട്രാൻസ്ഫറിന് പോകുമ്പോ നമ്മുടെ വീട്ടു സാധനം തന്നെ നിസ്സാരത്തെ സാധനമാണ്. ഇതിപ്പോ നമ്മുടെ ചിറ്റലപ്പള്ളിയുടെ ചരക്ക് ഇറക്കുന്ന പോലെ അല്ല വീട്ടു സാമാനം ഇറക്കാൻ പോകുന്നൂറ് പേര് പോരാൻ പറയും. പിന്നെ എനിക്ക് പേരെ എന്നെ അറിയാവുന്നിട്ട് ഞാൻ തോളത്തൊക്കെ തട്ടി അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ 90% പേരും കഷ്ടപ്പെടുന്നുണ്ട്. ഇത് അതല്ല കെട്ടിടം പണിയാനും ഒക്കെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ നോക്കൂലി. ഇത് ഗവൺമെന്റുകൾക്ക് നിരോധിക്കേണ്ട നിരോധനം ഓർഡർ ആയിട്ടുണ്ട്. പക്ഷെ അവരുടെ ആളുകൾ തന്നെ ചെയ്യുന്നു, അത് ശരിയാണ്. അത് ഒരു തരത്തില് ഒരിക്കലും നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതിൽ പോസിറ്റീവ് ട്രേഡ് യൂണിയനിസം നെഗറ്റീവ് ഉണ്ട്, രണ്ടും നമ്മള് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കാത്ത ആരെങ്കിലും പറയുണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഞാൻ പറയാൻ വന്നത് ഇപ്പോ ഒരു സുഹൃത്ത് ചോദിച്ചു ഈ ബംഗാളി എന്ന് നമ്മള് ബ്രാൻഡ് ചെയ്ത ഒരു വിഭാഗം അവര് നാട്ടിലെത്തുമ്പോൾ നമ്മുടെ സാമൂഹിക പരിതസ്ഥിതിയൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ള ഇതിനകത്ത് ഒരു ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ഒരു സാമൂഹിക ക്രമം അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് നേരിടേണ്ട തരത്തിൽ നേരിടണം. അത് ആരാണോ ഉത്തരവാദിത്തപ്പെട്ടവര് അവരത് ചെയ്യണം. പക്ഷേ നമ്മളെന്തിനാണ് നമ്മളെ ഒരു വിഭാഗം മദ്രാസിൽ അതുപോലെ നമ്മള് അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അതില് ഞാൻ പറഞ്ഞ മറുപടി ശരിയാണോന്ന് അറിയില്ല. ഇതിനകത്ത് എന്താന്ന് വെച്ചാലേ, ആ പറഞ്ഞോളൂ, കേക്കുന്നു, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ അല്ല സാർ, ഞാൻ ചോദിച്ചത് ഇവരുടെ ഊരും പേരും എന്തിനാണ് നമ്മൾ അറിയുന്നത്? ഇവര് യു പി കാരനാണോ ബംഗാളി പിന്നെ ബീഹാറുകാരനാണോ അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണോ എന്ന് നമ്മൾ അറിയേണ്ട കാര്യമല്ല. ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട് കേരളത്തിൽ, അത് ഒരുപക്ഷെ നോക്കുകൂലി ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൾഫ് മണി ആവാം. പക്ഷെ ഇവിടെ ദർ ഈസ് എ ഡിമാൻഡ്. ഇപ്പൊ നമ്മള് അവസരങ്ങളെ നാടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ വന്നതുപോലെയാണ് ബംഗാളിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രാൻഡ് ചെയ്ത ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് അവസരങ്ങളുടെ നാടാണ്. 100 രൂപ കിട്ടേണ്ടടുത്ത് 500 രൂപ കിട്ടുന്നോണ്ടാണ് അവൻ വരുന്നത്. ഇനി അവര് വന്ന് ഈ പറഞ്ഞപോലെ ഒരു നല്ല ഒരു സോഷ്യൽ അസിമിലേഷൻ, സാറ് പറഞ്ഞ ഒരു സോഷ്യൽ അസിമിലേഷൻ അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ സ്കൂളുകളിൽ ഇവർ പഠിക്കുന്നു, അവര് ഒന്നാമതായിട്ട് മലയാളം പഠിച്ചു വരുന്നു. സോ ദേ ആർ ട്രൈയിങ് ടു അസിമിലേറ്റ് ടു അവർ കൾച്ചർ. അപ്പൊ അത് കേരളത്തിൽ മനസ്സിലായി. ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കാരണം
അവരെ ഇതുമായിട്ട് മെർജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഊരും പേരും നമ്മൾ അന്വേഷിക്കേണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ അമേരിക്കയുടെ ഒരു ബോർഡർ കടത്തുക ചോദിക്കുക ആരാണ് എന്നാണ്. അത് അങ്ങനെ നമുക്ക് ഒരു ഒരു കൺട്രിയുടെ ബോർഡർ കടന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ബോർഡർ കടക്കുമ്പോൾ ദേ ഷുഡ് ബി എ റെക്കോർഡ്. റെക്കോർഡ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത് വലിയ അപകടം ചെയ്തതാണ്. ശരി സർ, ഞാൻ ചോദിക്കട്ടെ. അത് ഞാൻ പറയുന്നത് ഞാനെന്ന് ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തനെ വിളിക്കുന്നു, ഒരു ബംഗാളി അവനെ വിളിച്ച് ജോലി ചെയ്യിക്കുന്നു. അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി ചെയ്യാൻ വന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് വേണ്ട പൈസയും കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കുന്നു. ഇത് ഞാൻ അവിടുത്തെ ഒരു വ്യവസ്ഥ, അവിടെ ഈ ബംഗാൾ ഈ പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതില് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ദേ ആർ ദ ലീഗൽ. അവരുടെ കയ്യിൽ അവരെ ഉറപ്പാക്കണം. അല്ലെങ്കിൽ എന്റെ ചുമതല അല്ല ഇവർക്ക് റെക്കോർഡുണ്ടോ. ഇപ്പൊ അനിൽ അത് തെറ്റിദ്ധരിച്ചതാണ് സാർ. അങ്ങനെയല്ല പറഞ്ഞത്, ഗവൺമെന്റ് ഉറപ്പാക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എല്ലാവരെയും ഇപ്പൊ ഗൾഫിലായാലും ഈ ഇവരെ കൊണ്ടുവരുന്നത് കോൺട്രാക്ടേഴ്സാണ്. കോൺട്രാക്ടേഴ്സിന് രേഖയുണ്ട്. ഇപ്പൊ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇവര് കോൺട്രാക്ടേഴ്സ് ഡിസോൺ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ അതെ, അതായത് രണ്ടുമൂന്ന് ചങ്ങനാശ്ശേരിൽ ഈയിടെ വലിയ ബഹളം ഉണ്ടായില്ലേ. ചങ്ങനാശ്ശേരിയിൽ വലിയ ബഹളം ഉണ്ടായപ്പോ കോൺട്രാക്ടേഴ്സും മിസ്സിംഗ് ആയിരുന്നു. കോൺട്രാക്ടേഴ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല അയാൾക്ക്, കാരണം വേജസ് കൊടുക്കാൻ നിവൃത്തിയില്ല, അയാൾ മിസ്സിങ്ങാ. അപ്പൊ അപ്പൊ ഗവൺമെന്റിന്റെ പ്രോബ്ലം ആയി, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയി. അപ്പൊ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായി, കാരണം ഈ കോൺട്രാക്ടർ ഒരു ക്രൈസിസ് വന്ന അയാൾ ലാപ്പാത്തയാണ്. അയാൾക്കൊന്നും കിട്ടാനില്ല, വർക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് കോൺട്രാക്ടർ പൈസ ഇല്ല. അപ്പൊ ഈ കോൺട്രാക്ടർ എന്ന് പറയുന്ന ആളെ ഒരു ദൈവത്തിനെ പോലെ അദൃശ്യനായിട്ട് മാറുമ്പോൾ ഗവൺമെന്റിന്റെ ഈ ഭാരം താങ്ങാതിരിക്കാൻ പറ്റില്ല. പോലീസിന് ആരെങ്കിലും ഒരു ഉത്തരവാദിത്വം പറയണ്ടേ? ഇത് ഈ എല്ലാ കേസിലും ചങ്ങനാശ്ശേരിയിലെ കേസിലും ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ കോൺട്രാക്ടറെ കാണാനില്ല, ഈ രേഖകളും കൂടെ അയാളുടെ കയ്യില. പോലീസ് ഇയാളെ തരിക. നമ്മളൊരു കെട്ടിടം പണിയുമ്പോ നമ്മള് പണിയുമ്പോ അവന്റെ രേഖ വാങ്ങുന്നില്ല, രേഖ വാങ്ങാനുള്ള അവകാശമില്ല നമുക്ക്. നമ്മൾ ചുമ്മാ അവരോട് ചോദിക്കാന്നോ എവിടുന്ന് വരുന്നു, നമ്മൾ ചോദിക്കുന്ന ഒരു രസത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി ചോദിക്കുന്ന, അവരെ കൊണ്ട് പണി കിട്ടിപ്പിക്കാൻ ചോദിക്കുന്നതാണ്. പക്ഷേ എന്റെ ശരിയായ രേഖകള്, പക്ഷെ ഇവിടെ ഒരുപാട് പേരെ പിടിച്ചതില് പലരുടെയും ഫോർജ്ഡ് ഐഡി ഉണ്ട്, ഫോർജ്ഡ് റെക്കോർഡുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരുപാട് പേര്. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വേറെ ചില ഗൈഡ്ലൈൻസ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് റെക്കോർഡ് വേണ്ടേ? അല്ല സർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ ചോദിച്ചൊരു സാധനമാണ്, നമുക്കൊരു ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഇഷ്യൂ ഉണ്ട് അവിടെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ബംഗാളി എന്ന് വിളിക്കുന്നതിൽ കൊണ്ട് ബീഹാറിക്കും ഒറീസക്കാരനും ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ ബാംഗ്ലൂരിൽ ജോലി എടുക്കുന്ന പുറത്തുനിന്ന് വരുന്നവനെയൊക്കെ കർണാടകക്കാരൻ ബംഗാളി എന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ നമ്മൾ ബംഗാളി എന്ന് വിളിക്കുമ്പോൾ ഇവരെ മൊത്തമായിട്ട് ബംഗ്ലാദേശിൽ നിന്നും വന്ന പേപ്പർ ഇല്ലാത്തവനാണ് എന്ന് വിചാരിക്കുന്ന രീതിയിൽ കുറെ മലയാളികൾ വിനോദ് കുറച്ച് ദൂരമായ കൊണ്ടല്ല, അങ്ങനെ ആരും പറയില്ല. നമ്മള് എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരും നമുക്ക് അറിയാം, അവരൊക്കെ രീതി മനസ്സിലാവും. കാരണം എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മള് ഈ ബംഗാളി എന്ന് പറയുന്ന അശ്ലീല പദമല്ല, അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അത് ഈ ഗ്രൗണ്ട് റിയാലിറ്റി ബംഗാളി എന്ന് പറയുന്ന അശ്ലീല പദം അല്ല ഇവിടെ. കാരണം മലയാളി ഇവിടെ പ്രശ്നം വരുമ്പോ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് ഇവൻ ആരാണ് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ബംഗാളി മോശാന്ന് ഒരിക്കലും പറയില്ല. അത് ആയിരിക്കാം മതി. പക്ഷെ നമ്മളിവിടെ ഇരുന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ചില ന്യൂസുകളൊക്കെ കാണുന്നത് ഒരു 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 മൈഗ്രന്റ് വർക്കർ ബസ് സ്റ്റാൻഡിൽ നിൽക്കും, ഒരാൾ വന്ന് ചോദിക്കുക നീ എവിടുന്നാണ്, പുറത്തു നിന്ന് വന്നാണോ, പേപ്പർ കാണിക്ക്. അതായത് ഇയാൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു ആസ്ക്, റൈറ്റ്?
അങ്ങനെയാണെങ്കിൽ പൗരത്വത്തിന്റെ ഇത് ചോദിക്കണമായിരിക്കും. ഒറീസക്കാരനാണ് യു പി കാരനാണ് ചോദിക്കില്ല. അഭിപ്രായത്തില് നമ്മളെ ദേശീയഗാനം ഇന്ത്യ രവീന്ദ്രനാഥ് ടാഗോറിനോടുള്ള ബഹുമാനം കൊണ്ടെങ്കിലും ബംഗാളികളെ അല്ല, എനിക്ക് ബഹുമാനമാണ് ബംഗാളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മൊത്തം നാട്ടുകാര് ബംഗാളിയാണാവണം വിചാരിക്കണ ഒരുത്തന ഞാൻ. വലിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. കാരണം വിനോദൻ അമേരിക്കയിൽ നിന്നോട് ബംഗാളി പറയില്ല, കാരണം നമ്മള് യൂസ് ചെയ്യുന്നവര് എന്റെ വീട്ടിലും പുല്ല് വെട്ടണ ബംഗാളി വരാം. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ വരുന്നവരെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ വരുന്നവരെ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഗൾഫിലോട്ട് പോയവരും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ പോയവരും കമ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം അവർ ഇന്ത്യയിൽ തന്നെയല്ലേ, ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റ് ആണല്ലേ ഉള്ളു. കാരണം അവരുടെ നാഷണൽ ഐഡന്റിറ്റി സെയിം അല്ലേ. അപ്പൊ നമുക്ക് അവരെ നമ്മുടെ ഗൾഫിലുള്ള ഗൾഫിലോട്ട് പോകുമ്പോൾ നമ്മളെ നമ്മളെ ചെക്ക് ചെയ്യുന്ന പറഞ്ഞവരെ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അല്ല, അത് നമ്മള് നമ്മള് ഗൾഫിൽ പോകുന്ന പോലെ തന്നെയാണ് ഇവര് ഇവിടെ വരുന്നത്. അല്ലല്ല അതല്ല, നമ്മള് ഒരു പ്രദേശത്തേക്ക് പോകുമ്പോ നമ്മളൊക്കെ ഒരാളെവിടുന്ന് വരുന്നു എന്നറിയുന്ന എന്തോ കെട്ട് അതിനകത്ത് വലിയൊരു പ്രൈവസി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ നമ്മള് ബോംബെക്ക് പോകുമ്പോഴോ നമ്മുടെ ബാംഗ്ലൂർ പോകുമ്പോഴോ നടക്കുന്നുണ്ടോ? നമ്മളെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ? അല്ലല്ല, അത് നമ്മള് ബോംബെ പോകുമ്പോഴും അല്ലെങ്കിൽ ഡൽഹി പോകുമ്പോഴും അവിടെയുള്ളവരെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ലെങ്കിലും അറിയാം ഇയാൾ എവിടുന്നാ വരുന്നതെന്ന്. തീർച്ചയായിട്ടും അറിയാം, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവില്ല, ഇവിടെയും റെക്കോർഡ് ചെയ്യുന്നില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കൂട്ടമായിട്ട് ആളെ കൊണ്ടുവരിക, ഇത് മനസ്സിലാക്കണം. നിങ്ങളിപ്പോ നിങ്ങൾ ഒരാൾ അമേരിക്കൻ ജോലി കയറി പോയാല് ഉറപ്പാക്കണ്ട്, ഈ ഒരു കൂട്ടമായിട്ട് ഒരു കൺട്രാക്ടർ കുറെ ആളുകളെ കൊണ്ടുവരുന്നു. ഈ ഇവരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ കൺട്രാക്ടറെ കാണുന്നില്ല. അപ്പൊ ഈ രേഖ, അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവരോട് രേഖ ചോദിക്കാറില്ല, ആ ചോദിക്കാനുള്ള അധികാരം ഇല്ല. ഇത് ഗ്രൗണ്ട് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ദിവസം കാണുന്നതാണ്. അല്ല, അത് 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 സാറ് പറഞ്ഞ വളരെ ശരിയായിരിക്കും. പക്ഷെ എനിക്ക് ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് ഇപ്പൊ നമ്മള് പലപ്പോഴും പല കാര്യങ്ങളും അറിയുന്നത് മീഡിയ വഴിയും കാര്യങ്ങളൊക്കെ. അപ്പൊ വിഷയം ബംഗാളികളിലേക്ക് എത്തി. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സാധനം, നമ്മൾ എന്തിനാ ഒരു മൈഗ്രന്റ് വർക്കർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുകൊണ്ടാണ് മാധ്യമം എല്ലാ സ്ഥലത്തും ഒരു ഒരു പുച്ഛഭാവം ഉണ്ട് എന്നുള്ള തോന്നൽ എനിക്ക് തോന്നുന്നായിരിക്കാൻ മതി, എന്റെ തെറ്റായിരിക്കാൻ മതി. പക്ഷെ സിനിമകൾ കാണുമ്പോഴും ഒക്കെ തന്നെ അത് ഒരു ഒരു തമാശയാണ് നമുക്ക് ഇതൊക്കെ. എനിക്ക് തോന്നുന്നത് അവരുടെ തൊഴിലിന്റെ, എനിക്ക് അവരുടെ തൊഴിലിന്റെ ആണ്, അവർ ചെയ്യുന്ന തൊഴില്. നമ്മള് പ്രശ്നമല്ലേ അങ്ങനത്തെ തൊഴിലുള്ള ആൾക്കാരെ? അപ്പൊ ഇപ്പോഴും നമ്മള് മാറിയിട്ടില്ല, നമുക്ക് ഇപ്പോഴും പുച്ഛ. അതെ, അത് സത്യം, അതായത് കാര്യം. ഇപ്പൊ പണ്ട് തമിഴ്നാട്ടുകാർ വന്നപ്പോഴും അവരെ ആശാരിമാരൊക്കെ ആയിട്ട് നമ്മൾ വേറെ പാണ്ഡിക്കാരെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ തമ്പി, ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി റബ്ബർ വെട്ടിയതൊക്കെ നമ്മള് മറന്നുപോയി. അതെ അതെ, നമുക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ പറയുന്നത് ഒരു ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി പറയുന്നത്, നമുക്കറിയാം എല്ലാവരും ബംഗാളികളല്ലാന്ന്. എന്നാലും നമ്മൾ ബംഗാളിയിൽ പറയുന്നത് ഒരു ഒരു എളുപ്പത്തിൽ അങ്ങ് പറയുന്നുണ്ട്. നമ്മളൊക്കെ മദ്രാസികളായിരുന്നല്ലോ നോർത്തിന്റെ. അതാണ് അപ്പൊ നമ്മള് പറഞ്ഞ, ഞാൻ ബോംബെ പറഞ്ഞു, ഞാൻ ഐ എം ഫ്രം കേരള എന്നെ ആദ്യം പറയാറ്, പിന്നെ ഞാൻ പറയാൻ പോകത്തില്ല. കാരണം നമ്മളെ അങ്ങനെ നമ്മളെ അവർക്കറിയാം നമ്മുടെ കേരളം ഇല്ലേ, ജനറൽ ആയിട്ട്. സാർ പറഞ്ഞ പോലെ നമ്മുടെ ടോക്ക് മുഴുവനും ഡൈവേർട്ട് ചെയ്ത്. സാറിന് കേക്കുന്നില്ലേ? സാറ് പറഞ്ഞ് നെറ്റ് എന്തോ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. സാർ ഒന്ന് റീകണക്ട് ചെയ്താ ശരിയാവും. നമ്മള് സാഹിത്യം പറയാൻ വേണ്ടി വന്നതാണോ? ഞാനിവിടെ നോക്കുമ്പോ തന്നെ ഫുള്ള് ബംഗാളിയും മൈഗ്രന്റ് ലേബറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതായിരിക്കും ചർച്ചാ വിഷയം. അല്ല, വിഷയം ഇന്നത്തെ കേരളം എന്നാണ്, അതുകൊണ്ട് ഇന്നത്തെ കേരളം എന്നാണ്. അപ്പൊ അതിനൊരു പ്രത്യേക ഒരു ഇല്ല. അത് ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞ ടോപ്പിക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയവും ഇതും കഴിഞ്ഞിട്ടുള്ള സാഹിത്യത്തിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും, രണ്ടു ദിവസം. സാഹിത്യം ഒന്നൊന്നും ഇല്ലല്ലോ, സാഹിത്യം
അതെ അല്ലല്ല മനുഷ്യൻ മനുഷ്യനിൽ നിന്നും കുടിയേറ്റത്തിൽ നിന്നും പ്രവാസത്തിൽ നിന്നും അപ്പുറമായിട്ടൊരു സാഹിത്യം ഉണ്ടോ? ഇല്ല ഇല്ല. ഇപ്പൊ ബെന്യാമിൻ ആട് ജീവിതം എഴുതി എന്താ, അയാള് പ്രവാസി ആയതുകൊണ്ടാണ് അത്രയും നല്ലൊരു ബെസ്റ്റ് സെല്ലർ ആയൊക്കെ എഴുതാൻ പറ്റി. അല്ലേ എന്ത് ആട് ജീവിതം അയാൾക്കുണ്ടോ? ആട് ജീവിതം അറിയുന്നു. അല്ല ഈ നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇപ്പൊ ഭാവിയിലെ ഒരു കാര്യം നമ്മളെല്ലാരും ചെയ്താണ്. നമ്മള് ബാംഗ്ലൂരോ ബോംബെയിലോ അമേരിക്കയിലോ വന്നു കഴിയുമ്പോൾ നമ്മുടെ പിള്ളേര് ഇവിടെ വളർന്ന് ഇതിൽ അലിഞ്ഞു ചേർന്നു. ഇപ്പോഴുള്ള നമ്മുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പിള്ളേര് പഠിച്ച് വലുതായി നമ്മുടെ സ്കൂളുകളിലും ബാങ്കുകളിലൊക്കെ ജോലി തരുമ്പോ നമ്മുടെ മലയാളി എന്ത് പറയും? നമുക്ക് ആക്ച്വലി നമ്മളുടെ പ്രശ്നം അന്യ സംസ്ഥാനത്തിന് ആൾക്കാർ വരുന്നു എന്നുള്ളതല്ല. എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഗുജറാത്തിൽ നിന്ന് വന്ന കുറെ പേരുണ്ടായിരുന്നു. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള മലയാളിയുടെ ദുരഭിമാനത്തിന്റെയും മലയാളിയുടെ ആ ക്ലാസ് സ്ട്രക്ചറിന്റെയും പ്രശ്നമാണ്. അല്ല ഇപ്പൊ ഞാൻ ആ പോയിന്റിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം ഭാവിയിൽ നമ്മൾ ഞാൻ പറഞ്ഞ അങ്ങനെയല്ലെന്നല്ല, പക്ഷെ ഭാവിയിൽ നമ്മുടെ ആ ദുരഭിമാനവും നമ്മുടെ അഹന്തയും ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നാണ് ഞാൻ പറയുന്നത്. അല്ല ഇവിടെ മലയാളിക്ക് പ്രശ്നമല്ല, ഈ വരുന്ന ആൾക്കാരൊക്കെ ബാങ്ക് എംപ്ലോയീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മലയാളിക്ക് ഒരു പ്രശ്നമില്ല. അന്യ സംസ്ഥാനമില്ല, ബംഗാളിയില്ല, ഒന്നുമില്ല. കാരണം എന്റെ അടുത്തേക്ക് അടുത്ത സുഹൃത്തുക്കള് നമ്മളിപ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയങ്ങാടിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ചോക്സിയും കൗശിക്കും ആൾക്കാരൊക്കെ തന്നെയാണ്. ജോണ് ഇതിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞ് ഇവര് ബാങ്ക് ഓഫീസർ നമ്മളെ പിന്നെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അയാള് മലയാളം പഠിച്ച് അയാള് നമ്മളെ ഭരിക്കുന്നത്. ഇനി അടുത്ത തലമുറയും അതേപോലെ പഠിച്ച് നന്നായി നമ്മളെ നോക്കാൻ പ്രാപ്തരാണെങ്കിൽ അത് നമുക്ക് ഒരു തെറ്റും പറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് ലോക്നാഥ് ബെഹ്റയ്ക്ക് പകരം ഒരു ജോൺ മാത്യൂസ് നമ്മളെ ഡി ജി പി ആയിട്ട് ഇല്ലാതെ പോയി? അത് നമ്മളെ കഴിവുകേടാണ്. അതല്ല ഡി ജി പിക്ക് ആയി വരുന്നത് പലപ്പോഴും അവരുടെ പോസ്റ്റിങ്ങിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് വരുന്നത്, അപ്പൊ കോഴിക്കോട് കളക്ടറായി വരുന്നത് അങ്ങനത്തെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ പുറത്തുനിന്ന് അന്യ സംസ്ഥാന ആൾക്കാർ വരുമ്പോഴും അവൻ എന്ത് ജോലിക്കാണ് വേണ്ടി വരുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ അനാവശ്യമായിട്ടുള്ള കുറച്ച് കുതന്ത്രങ്ങൾ ഇങ്ങനെ കുത്തിത്തിരുത്തുകയിലേക്ക്. അതായത് അവൻ ബാങ്ക് എംപ്ലോയി ആയി വരുമ്പോ നമ്മൾ അംഗീകരിക്കും, അവൻ വേറെ വല്ല ജോലിക്കായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ല. അത് നമ്മളെ പ്രശ്നമാണ്, അവന്റെ പ്രശ്നമാണ്. അതായത് ഏത് ജോലിക്ക് വരുന്നതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ മാറിയിട്ടില്ല. സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് പുതിയൊരു ജനറേഷൻ കഴിയുമ്പോൾ മാറ്റം വരുമായിരിക്കും. ഇപ്പൊ പുതിയതായിട്ടല്ലേ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജനറേഷൻ കഴിഞ്ഞേക്ക് ഇവിടെ യൂസ്ഡ് ആവും, പിന്നെ അങ്ങനെ ഒരു ടോക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് സാറിന്റെ ആദ്യത്തെ പുസ്തകം എഴുതിയതിനെ കുറിച്ച് സാറൊന്ന് അല്ല ഇനി കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലും സാഹിത്യത്തിലോട്ട് പോയാലോ എന്നാണ് പറയുന്നത്. നമ്മള് ബംഗാളി കുടുങ്ങിപ്പോയി, ബംഗാളി കുടുങ്ങിപ്പോയി. അതൊരു അപ്രസക്തമായ ഒരു വിഷയത്തിൽ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ ഇതിലെന്താ വെച്ചാല് നമ്മളെ പുസ്തകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി ആയത്? ഞാനിപ്പോ ഒരു 50 കൊല്ലമായിട്ട് എഴുതുന്നു, ഇപ്പോഴും എഴുതുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് ചങ്ങപ്പുഴ പാർക്കിന്റെ ആളുകളാണ്. ചങ്ങപ്പുഴ പാർക്ക് വസ്ത്രം പറഞ്ഞ് ഞാൻ എഴുതിയത് ഒരു 4-5 കൊല്ലം മുമ്പാണ്. അത് അതിന്റെ പുറകിൽ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. ഇപ്പൊ നമ്മള് വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയ. ഉദാഹരണത്തിന് ഒരു ഇപ്പൊ ഞങ്ങളുമൊക്കെ ഈ ഏകദേശം ഇതേ പ്രായത്തിൽ ഞങ്ങളുമൊക്കെ 2 കൊല്ലം അല്ല 2 മാസം സാൻഫ്രാൻസിസ്കോയിൽ വന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വീടിനെ പറ്റിയുള്ള ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളെ പറ്റിയുള്ള ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ട് നമ്മളെ. ഇപ്പൊ തന്നെ നമ്മൾ ഈ വയസ്സായവരെ നിങ്ങൾ ഒരു മാസം വീട് മാറ്റി അതേ നഗരത്തിൽ താമസിപ്പിച്ചു പോകും. അവര് പറയും പറ്റില്ല, ഐ ആം അൺകംഫർട്ടബിൾ, എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്ന് പറയും.
ഇവിടെ ഒരു സുഖം പുറത്തിന് കൊറോണ. എന്റെ അച്ഛനെയൊക്കെ തന്നെ എറണാകുളത്ത് ചേന്നമ്പലത്തിന്ന് എറണാകുളത്ത് കൊണ്ട് പറ്റില്ല എനിക്ക് വീട്ടിൽ കൊണ്ടു. അത് അതിനൊരു സുഖത്തിന്റെ കുറവോ അല്ലെങ്കിൽ നമ്മള് വേണ്ടത്ര നോക്കാത്തോണ്ടോ എന്നല്ല, ഇത് ആ ഒരു ഇത് വലിയൊരു കെട്ടാണ്. ഇത് മലയാളിക്ക് വളരെ കൂടുതലാണ്, നമ്മൾ എവിടെ പോയാലും വളരെ വളരെ. ഉദാഹരണത്തിന് ഇപ്പോ തേർഡ് ജനറേഷൻ ഫോർത്ത് ജനറേഷൻ ആസ്ട്രേലിയയിലും യൂറോപ്പിലൊക്കെ ഉള്ള ചില കുട്ടികള് തപ്പിയിട്ട് മരങ്ങാട്ടുപള്ളിയിലും തിരുവല്ലയിലുള്ള വീട് ആൻസിസ്റ്ററുടെ വീട് തപ്പി പോകുന്ന ന്യൂസുകൾ ഒരുപാട് കണ്ടിരിക്കുന്നു. കാരണം ആരോ പറഞ്ഞു കേട്ട കഥകള് അന്വേഷിച്ച് വരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജോൺ കൊടിയന്റെ അടുത്ത് തന്നെയുള്ള യൂതന്മാരുടെ ഒരു വലിയ സെറ്റിൽമെന്റ് ആയിരിക്കും. ഞാൻ അതിനെ പറ്റി രണ്ട് നോവലുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവര് ഇടയ്ക്കൊക്കെ വരുന്നു, ഗ്രൂപ്പായിട്ട് വരുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോ അവര് 10-30 വലിയ പണമൊന്നും ഇല്ല, 10-30 പേരുടെ ഗ്രൂപ്പ് വന്നപ്പോ എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 9-ാം ക്ലാസ് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പോയവരാണ്. ഞാൻ പിന്നെ കാണുന്ന അയാൾ 50 കൊല്ലം ശേഷമാണ്, തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ചേന്നമംഗലം എന്ന് പറയുന്ന ഒരു വണ്ടർലാൻഡാണ്, ഈ നാട്ടിൻപുറം കുഗ്രാമം വണ്ടർലാൻഡാണ്. അവരവിടെ ഓടി നടക്കുന്നു, സെമിത്തേരി നോക്കുന്നു, പട നോക്കുന്നു, ഇവരുടെ അടുത്തുള്ള പഴയാണ്. അപ്പൊ ഇതെല്ലാം അത് എന്താ അവർ റൂട്ട്സ് ആണ്, റൂട്ട്സ് എന്ന പഴയ നോവലുകളൊക്കെ ഉണ്ടല്ലോ. ഇത് അവനവന്റെ അവനവന്റെ വീട് നോക്കിപ്പോ, അല്ലെങ്കിൽ അവനവന്റെ പേര്. ഇപ്പൊ നിങ്ങൾ അമേരിക്ക തന്നെ പറയാം, എന്റെ ഒരു കസിൻ, ഒരു ഡിസ്റ്റന്റ് കസിൻ ആണ് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വേറൊരു മാരേജുള്ള ഒരു മകൻ. അയാള് മറ്റേ അമേരിക്കയിലെ ഒരു ഭാഗത്തുണ്ട്, 40 കൊല്ലം പോയത്. അയാളുടെ ഭാര്യ സ്പെയിൻ സ്പാനിഷ് ലേഡിയാണ്. അയാൾ ഒരു ദിവസം എന്നെ ഒരു മെയിൽ അയക്കുന്നു, ചേട്ടാ നിങ്ങളുടെ നാട്ടില് ഒരു അത്താണിയുണ്ട്, എനിക്കത് കാണണം, അത്താണിയുടെ ഫോട്ടോ എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഞാനിങ്ങനെ ഒരു അത്താണി കണ്ടിട്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞ എന്റെ മുത്തച്ഛന്റെ പേര് കൊത്തിയിട്ടുണ്ട്, ഇന്ന ആളുടെ വഹ പറഞ്ഞൊരു അത്താണിയുണ്ട്, ചേട്ടൻ ഒന്ന് നോക്കിയിട്ട്. ഇപ്പൊ ഞാൻ അവിടെ പോയി ചുമട് താങ്ങി എന്നൊക്കെ പറയുന്ന അത്താണിയൊക്കെ പോയി അവിടെ. അത് 40 കൊല്ലമായിട്ട് അമേരിക്ക ജീവിക്കുന്ന ആള് നാട്ടിലൊന്നും വരാറില്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് അപ്പ തോന്നുന്നു ഈ പഴയ മുത്തച്ഛന്റെ ഒരു അത്താണി? അദ്ദേഹം ചോദിക്കുക എന്നോട് ഒരു പടം തരാമോ, ഞാൻ പറഞ്ഞ പടമൊക്കെ ഉണ്ടായി, ഞങ്ങൾ ഭാഗം വെച്ച് പോയിട്ട് അതൊക്കെ പോയി. ആ ഇത് ഇതിനൊക്കെ വല്ല വല്ല അർത്ഥമുണ്ട്, വല്ല ലോജിക്കുണ്ട്, അത് കെട്ടുപാടുകളാണ്. അപ്പൊ ഇതേപോലെ ചങ്ങവള പാർക്കല്ല, അവിടെ വന്ന ഒരു മാഷൊക്കെ അവസാനം വരുമ്പോ അൺകംഫർട്ടബിൾ ആണ്, എന്നാണ് വീട്ടിൽ പോവാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അവിടത്തെ ഉള്ള ആളുകള്, അപ്പൊ നിങ്ങൾ ചങ്ങപ്പുഴ പാർക്ക് പോയവർക്കറിയാം, അവിടെ വൈകുന്നേരം ആയ കുറെ വയസ്സന്മാരുടെ ഒരു ഒത്തുകൂടില്ല. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്ന ഒരു അഷ്വേർഡ് ഓഡിയൻസ് ആണ്, അവിടെ എന്ത് തല്ലിപ്പൊളി പരിപാടിയാണെങ്കിലും കേട്ടുകൊണ്ട് ഇരിക്കാൻ കുറെ വയസ്സന്മാരുണ്ട്. കാറ്റുവെള്ളം വരുന്നവരാണ്, അവിടെ കഥകളി നടക്കാറുണ്ട്, കഥാപ്രസംഗം ഉണ്ടാവാറുണ്ട്, ഓറം പ്രസംഗങ്ങൾ ഉണ്ടാവാറുണ്ട്, ഞങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, പുസ്തക പ്രകാശനം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കേൾക്കാനായിട്ട് ഒരു അഷ്വേർഡ് ഓഡിയൻസ് അങ്ങനെ കേരളത്തിൽ ഇല്ല. അത് വളരെ സ്പ്രോളിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് പണ്ട് CH മേനൻ അന്നത്തെ മേയറുടെ ഒരു ഗോപാലയന്ത്രന്റെ ഒരു എഫർട്ട് കൊണ്ട് കൊടുത്താണ്. അപ്പൊ അവിടെയാണ് ഈ ഒത്തുകൂട്ടിയിരുന്ന ആളാണ് ഈ മാഷ്. അപ്പൊ ഈ മാഷെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു നൊസ്റ്റാൾജിയാണ്. അപ്പൊ മാഷ് അവിടെ വരുമ്പോ ഈസ് മിസ്സിങ് സംതിങ്. അപ്പൊ എന്ന് പോവാൻ പറ്റും? അപ്പൊ ഒരു തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ടും അങ്ങനെയാണത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ അതുപോലെ 2-3 കഥകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഓൺലൈൻ എന്ന് പറഞ്ഞ അമേരിക്ക ബേസ്ഡ് സ്ത്രീയാണ്. കാരണം അത് ഇതേപോലെയുള്ള ഇഷ്യൂസ് ആണ്. പിന്നെ ഒന്ന് വേറെ ഒന്നിൽ വരെ അമ്മ മകനോട് പറയുകയാണ്, എനിക്ക് വയസ്സായി വല്ലാണ്ടായി, 2 കാര്യങ്ങൾ മാത്രം നീ എന്നോട് സമ്മതിച്ചാൽ മതി, എന്നെ വെന്റിലേറ്ററിൽ കിടത്തരുത്, പിന്നെ അവസാനം മോർച്ചറിയിലും കിടത്തരുത്. ഇപ്പൊ ഞാൻ അവസാനം പെട്ടെന്ന് ഒരു ദിവസമൊക്കെ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ഉണ്ടാവും. യു നീ നോട്ട് ബോദർ അബൌട്ട്, എനിക്കറിയാം നിനക്ക് അമേരിക്കൻ്റെ ലീവ് ഒക്കെ എടുത്ത് വരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടത്തി എന്നെ മരിക്കാറായ എന്നെ പ്രശ്നിപ്പിക്കാതെ, ഫോർച്ചറ്റ് കിടത്തി മരിച്ച എന്നെ വേദനിപ്പിക്കാതെ, നിങ്ങള് അതൊക്കെ ആരെങ്കിലും നോക്കിക്കൊള്ളും, നീ ഓടിപ്പടഞ്ഞ് വരണ്ട, എനിക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യണ്ട, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദോസ് തിങ്സ് എന്നൊക്കെ പറയുന്ന ഒരു അമ്മയുടെ ഒരു കഥയുണ്ട്. അതൊക്കെ മനോഹരമായിട്ട് കഴിഞ്ഞാൽ ആനുവലില് വാർഷികമായിട്ട് വന്നതാണ്. അതിലൊരു ചോദ്യം, ആ കഥ ഇന്ന് എഴുതുകയായിരുന്നെങ്കിൽ, കോവിഡിന്റെ കാലത്ത് എഴുതുകയായിരുന്നെങ്കിൽ വെന്റിലേറ്ററിൽ കിടത്തണ്ടെന്ന് പറയോ?
കഥയിലെ ഒരു മാറ്റം വരില്ലേ? അല്ലല്ല, അതെന്താ വെച്ചാല് ഇന്നിപ്പോ ഇർഫാൻ ഖാന്റെ അമ്മ തലേ ദിവസം മരിച്ചിട്ട് പുള്ളിക്ക് പോവാൻ പറ്റിയില്ല. അവിടെ നിന്നിട്ട് പുള്ളിയൊക്കെ അത് ഓൺലൈനിൽ കണ്ട് കരയുമായിരുന്നു, അല്ലെങ്കിൽ അയാൾ ലണ്ടനിൽ പോയിരുന്ന ഫ്ലൈറ്റിൽ കണ്ട് പോകും. ഇത് ബേസിക്കലി ഈയിടെ കേരളത്തിൽ നടന്ന കുറെ മരണങ്ങൾക്കും മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. വിദേശത്തായാലും ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ ഫ്ലൈറ്റില്ല, ആരും വരുന്നില്ല. ഇപ്പൊ ഋഷി കപൂറിന്റെ മകള് കാറെടുത്ത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടും ബോംബെയിൽ എത്താൻ പറ്റിയില്ല. അപ്പൊ ഇതൊക്കെ ഇപ്പൊ അത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ ഈ ഓൾഡ് വയസ്സായ ആള് തന്നെ സമ്മതിക്കുകയാണ്. ഡോണ്ട് ബോദർ അബൌട്ട് ഓൾ ടേക്ക് ഇറ്റ് ഈസി, ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ നിങ്ങൾ അമേരിക്ക പോയി കഴിഞ്ഞ ഇവിടെ ഞാൻ എന്റെ സെന്റിമെന്റ് വെച്ചിട്ട് കാര്യം എന്ന് പറയുന്ന അമ്മയാണ്. ഈ ചങ്ങമ്പുഴ പാർക്കിന്റെ ഈ മാഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ അത് വീട്ടിൽ തിരിച്ചെത്തണം, അല്ലെങ്കിൽ ആ നാട്ടിലെ ആ സെറ്റൊക്കെ കൂടണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതിപ്പോ നമ്മള് ഈ ഇത്രയധികം പ്രവാസികളുള്ള ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറെ ലൈഫില് റിയാലിറ്റീസ് ഒക്കെ കാണേണ്ടി വരും. കാരണം ഒരു നിവൃത്തിയില്ല, ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഒരു എന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞാൽ മഹാബോറാ, എന്നാലും ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. എഴുതിയിട്ടുണ്ട് ഒരുപാട് മാതൃമൊന്നിൽ അതിലുണ്ട്. ഞാൻ മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കോർപ്പറേഷൻ മാനേജ് ജനറൽമാനേജർ ആയിരുന്നു. എന്റെ അമ്മ, ഞാൻ ഒറ്റ മകനാണ്, അമ്മ അച്ഛൻ മരിച്ചു, അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ അമ്മ പറഞ്ഞ് നാട്ടിൽ പോകണം. അപ്പൊ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ എന്റെ വൈഫും പോയി നിൽക്കണം, എനിക്കവിടെ ജോലിയുണ്ട്, ടൂറുണ്ട്, വലിയ ബഹളമാണ് ജനറൽമാനേജർ. അമ്മ അവസാനം വന്ന വലിയ അമ്മ ഒരിക്കലും ജീവിതത്തെ വാശി പഠിച്ചിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ ഐഡൽ അമ്മയാണ്, ഏറ്റവും വലിയ മാനേജ്മെന്റ്. എന്ത് ക്രൈസിസ് ഓ അതൊക്കെ ശരിയാവും, ഡോണ്ട് വറി അബൌട്ട് എന്ന് പറയുന്ന ആളാണ്. കാരണം വളരെ കൂളാണ്. അത് പ്രാർത്ഥനയുടെ ഫലം എന്തായാലും എന്തായാലും അമ്മ പറഞ്ഞു പറ്റില്ല പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരു ആംബുലൻസ് ഒക്കെ എടുത്ത് ഞാനും വൈഫോടെ കൂടിയിട്ട് ഒരു ദിവസം പോന്ന് ഇവിടെ വന്ന് വീട്ടില് 9 മണിക്കൂർ റോഡ് ട്രാവലാണ്. വീട്ടിൽ വന്ന് വൈകുന്നേരം 5:30 എത്തിയപ്പോ അമ്മ കണ്ണു തുറന്നു. അമ്മ അതേപോലെ ഒരു സെമി കോൺഷ്യസ് ആയിട്ട് കിടക്കുക. കണ്ണു പറയുമ്പോ ഞാൻ ചോദിച്ചത് മനസ്സിലായോ സ്ഥലം? ഓ മനസ്സിലായി, എന്റെ വീടായി എന്ന് മനസ്സിലായി എന്ന് പീപ്പിളായിട്ട് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി ഇത്ര വല്ലാത്ത സിറ്റുവേഷൻ ആണ്. പിറ്റേ ദിവസം രാവിലെ എന്റെ പേരക്കുട്ടി എന്റെ മകൻ ഇവിടെ പഠിക്കുന്ന ആള് അയാൾ വന്നു, കാലത്ത് 10 മണിക്ക് അയാൾ വന്നു. പിന്നെ ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് ഗംഗാജലം കൊടുത്തു. ആ ഗംഗാജലം കുടിച്ചിട്ട് അമ്മ മരിക്കുകയും ചെയ്തു. ഇതൊന്നും ഒരു യുക്തിവാദിയും സമ്മതിക്കില്ല. ബട്ട് ഷീ വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക്, ഈ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള വാശിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു അവർ. ഇതിനകത്ത് ഒരു ലോജിക്കും ഒന്നും ഇല്ല. ഇറ്റ്സ് ഹാപ്പൻ, നമുക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് മാതൃവിൽ എഴുതിയപ്പോ പലരും പറഞ്ഞു അവർക്ക് അതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പട്ടാളക്കാരായ മക്കള് ഒടുവിൽ നേഫെന്നൊക്കെ എങ്ങനെ വിവരം കിട്ടി വന്നപ്പോ അച്ഛൻ മരിച്ചു അങ്ങോട്ട് കാണാം. ഇതിനൊന്ന് ടെലിപ്പതി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്ന് വേണേൽ പറയാം. നേഫ എന്ന ആള് നാട്ടിലേക്ക് വരണമെങ്കിൽ കോയിൻസിഡൻസ് ആണെന്ന് പറയുന്നതിൽ അർത്ഥം അയക്കൊരു ഡിസ്കംഫർട്ട് തോന്നി. ഇപ്പൊ എന്തായാലും ഇതൊക്കെ ചങ്ങമ്പുഴ പാർക്ക് അതിന്റെ വേറൊരു വശമാണ്, നമ്മളെ ജീവിതത്തിന്റെ പല അവസ്ഥകളാണ്. അതാണ് ചങ്ങമ്പുഴ. പിന്നെ അതിൽ വേറെ സാഹിത്യത്തെ പറ്റി എന്താ വേണേ പറയാൻ പറയാം. അത് ഈ ഗ്രഹാതുരത്വം എന്ന് പറഞ്ഞത് ഒരു എക്കണോസ്റ്റിക് ചിന്താരീതിയാണെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു സാരാംശം. എങ്ങനെയാണ് എടുക്കാം? ഇതിപ്പോ എല്ലാ കൃതികൾക്കും പലതരം വായന ഉണ്ടാവും. ഇത് അഗ്നോസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ആവാം. ഇപ്പൊ നമ്മൾ പല വിശ്വാസങ്ങളും തെറ്റാന്ന് പറയാം. അതൊക്കെ ഡിപെൻഡ്സ് ഇതിനകത്ത്. ഇപ്പൊ പടവരം എന്ന് പറഞ്ഞ എന്റെ നോവലിന് ഒരു 50-100 വായന ഉണ്ടായിരുന്നു. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. അതുപോലെ 10 ഭാഷയിലേക്ക് പോയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ജർമ്മൻ, ഫ്രഞ്ച്, ടർക്കിഷ്, ഓൾ ഇന്ത്യൻ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഹിന്ദി, മറാഠി, ഇതെല്ലാം. അപ്പൊ അതിന് എന്തൊക്കെ വായനകളാണ് ഉണ്ടായിരിക്കുന്നത്? ഞാനൊന്നും വിശ്വസിച്ചില്ല. നിങ്ങളുടെ കാനഡയിൽ ഉള്ള ഒരു പഞ്ചാബി കവി, ഒരു പെണ്ണ സ്ത്രീയാണ്, അർച്ചന സാരി, അവരിതിനെ താന്ത്രികമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ താന്ത്രികമായിട്ട് എനിക്ക് ഒരു പിടിയില്ല, യാതൊരു പിടിയില്ല. അത് 77 എഴുതിയ നോവലാണ്. അതിപ്പോഴും ചെറുപ്പക്കാർ പിള്ളേർ വരെ ആഘോഷിക്കുന്നു. അത് വെച്ച് PhD എടുത്ത ഒരു 3-4 പേരെ എനിക്കറിയാം ആ ക്യാരക്ടറിനെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് മലയാളിയുടെ ഏറ്റവും രൂഢമൂലമായ ഒരു ഇത് ഗ്രഹാതുരത്താണ്. അതിനെ വളരെ
നന്നായിട്ട് വിൽക്കാൻ പറ്റുന്നുള്ളതും പിന്നെ ഒരുവിധം എല്ലാ കഥകളും താങ്കളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പല പല കഥകളിലും നോവലുകളിലും ഒക്കെ. അല്ലല്ല, അത് ഏറ്റവും കൂടുതൽ ഗൃഹാതുരത്വം ഇല്ലാത്ത ഒരു അന്തരീക്ഷ മഹാരസമാണ്, വലിയ കാര്യമാണ്. അത് നമ്മളൊക്കെ ഈ ചുവരന്തീരൊക്കെ ഉണ്ടായപ്പോ ചിലപ്പോ ഗൃഹാതുരത്വം ഉണ്ടാവും. ഇപ്പൊ പ്രശ്നകാലത്ത് നമ്മുടെ ശരീരത്തിടെ അല്പം ചോരയും നീരൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുക. നമുക്ക് വീക്കാൻ ഡ്രൈവ് ഔട്ട് ഓൾ ദോസ് തിങ്സ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വളർന്നത് നമ്മൾ മഹാനഗരങ്ങളിലൊന്നുമല്ല, നാട്ടുമ്പുറങ്ങളിലാണ്. നമ്മുടെ വേര് അവിടെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിലെയാ, ഇപ്പൊ നമ്മളിപ്പോ ഈ താങ്കൾ സിനിക്കലായിട്ടൊന്നും പറഞ്ഞല്ലോ, ഞാൻ വേറെ കാര്യം പറയാം. നമ്മൾ ഈ നാട്ടില് യക്ഷിക്കഥ അല്ലെങ്കിൽ മന്ത്രവാദി ഒടിയൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പണ്ട് കാലത്ത് ഇതിനെ പറ്റി ഒരുപാട് അന്ധവിശ്വാസമാണ്, അന്ധവിശ്വാസമാണ്, സത്യത്തിൽ അന്ധവിശ്വാസമാണ്. ഇതൊക്കെ ഇപ്പൊ എൽ പി നാരായണപിള്ള ഒരുപാട് എഴുതി, ഞാൻ എഴുതി, ഉപയോഗിച്ച് ഞാൻ എഴുതി. ഇവിടെ അത് ഇങ്ങനെ ഈ തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നെ സാക്ഷാൽ ഗാർസിയ മാർക്വിസ് അവിടെ ലാറ്റിൻ അമേരിക്കൻ അന്തരീക്ഷത്തിൽ ഇത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്, അതൊക്കെ വലിയ കാര്യങ്ങളായി. അതൊരു ഗൃഹാതുരത്വം പറഞ്ഞില്ല, കെട്ടുകഥയെന്ന് പറഞ്ഞില്ല, അന്ധവിശ്വാസം എന്ന് പറഞ്ഞില്ല, അത് ലോകസാഹിത്യമായിട്ട് മാറി. അത് മലയാള സാഹിത്യം, ഇതെല്ലാം യൂണിവേഴ്സലാണ്. പല ഉദാഹരണത്തിന് ഈ മിത്തുകളും ലെജൻഡുകളും കൃഷിക്കഥകളായാലും അന്ധവിശ്വാസങ്ങളായാലും എല്ലാ ലോകത്തും എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടിലില്ലേ, തമിഴ്നാട്ടിൽ എന്താ ഭയങ്കരമാണ്. മഹാരാഷ്ട്രയിലില്ലേ, എവിടെ ഇല്ലാത്തത്. നിങ്ങളുടെ അമേരിക്കൻ കാനഡയിൽ ഞാൻ കണ്ടിട്ടുള്ള ചില ഏരിയയിൽ നിങ്ങളുടെ പഴയ അബോർജിനൽസിനെ വലിയ ഓരോക്കെ കിട്ടി ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു സംസ്കാരമാണ്. നമ്മൾ ഇതിനകത്ത് നമ്മൾ സിനിക്കലായിട്ട് കാണുന്ന കാര്യമില്ല, ഇതൊക്കെ ഒരു സംസ്കാരമാണ്. പിന്നെ അങ്ങേയറ്റം നമ്മൾ ഇതിനൊക്കെ വിമർശിക്കുകയാണ്, ഇന്റലക്ച്വൽ ലെവൽ വിമർശിക്കണമെങ്കിൽ അത് ഭാഗം. കാരണം ഓരോ രചനയും ഓരോ കലാസൃഷ്ടിയും പലതരം വായനകളാണ്. അങ്ങനെ വായിക്കപ്പെട്ടാല് ആ സൃഷ്ടിക്ക് ഒരു ആയുസുള്ളൂ, ജീവനുള്ളൂ. അത് നമ്മൾ ഈ മിത്തോസിൽ നിന്ന് ലോഗോസിലേക്ക് മാറിയ ഒരു കാലഘട്ടം. അതായത് ഇപ്പൊ പിന്നെ ഒ വി വിജയനൊക്കെ എഴുതി, കസാക്കുകൾ എഴുതി, അതൊക്കെ കഴിഞ്ഞിട്ട് ലോഗോസ് എന്നുള്ള ആ ഒരു രീതിയിലേക്കുള്ള കഥാരചനയിലേക്ക് എന്തുകൊണ്ട് നമ്മളെ കഥാകൃത്തുക്കൾ വരുന്നില്ല? അതാണ് എന്റെ ഒരു ചോദ്യം. എനിക്ക് മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. മിത്തോസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, മിത്തുകളിൽ നിന്ന് നമ്മൾ കഥകൾ നിർമ്മിച്ചു, അതിൽ നിന്ന് കുറേം കൂടി മാറിയിട്ട് പുതിയ കഥകളിലേക്ക്, ഇപ്പൊ നിങ്ങളാണെങ്കിലും പുതിയ കഥാകാരന്മാരാണെങ്കിലും മിത്തുകളിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഈ ലോഗോസ് എന്നുള്ള ഒരു ഒരു ഫിലോസഫിക്കൽ റാഷണൽ ഫിലോസഫി അതിലേക്ക് അങ്ങനെ എഴുതുന്ന എത്രയോ പേരുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഒരുപോലെ, ഇപ്പൊ 19 പേര് എഴുതുന്നു, എല്ലാവരും മിത്തുകളൊക്കെ ഒടിച്ചു കളഞ്ഞ് ഇന്റലക്ച്വൽ എഴുതാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അപ്പൊ പിന്നെ വായിക്കാൻ ആളുണ്ടാവില്ല എന്നുള്ള കുഴപ്പമാണ്. ഇത് ആനന്ദ് എഴുതുന്നു, ആനന്ദ് മുഴുവൻ ഫിലോസഫിയാണ്. ആനന്ദിനെ വായിക്കുന്നവരുണ്ട്, ആനന്ദിനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. മൂന്നൻ നന്നായിട്ട് കഥ പറയുന്നതാണ്, മൂന്നനെ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്, മൂന്നൻ്റെ മിത്തുണ്ട്. കുഞ്ഞത്തള്ള ഏറ്റവും ഭംഗിയായിട്ട് എഴുതിയിരുന്ന വലിയപാട് വായനക്കാരുടെ കുഞ്ഞത്തള്ളയിൽ മിത്തുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു സാഹിത്യവും മിക്സ് അല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതാണ് ഞാൻ ലാറ്റിൻ അമേരിക്കന്ന ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഗാർസിയ മാർക്വിസ് ആയാലും ലോസെ ആയാലും അവരുടെ എല്ലാവരുടെയിലും ഇത് മിത്തുകളുണ്ട്. മിത്തില്ലാതെ ഒരു ലോക സാഹിത്യം ഇല്ല. അത് ഒരു വിഷ്വൽ തിങ്കിങ് ആണ്, കൊള്ളാം, കേൾക്കാൻ രസമാണ്. പിന്നെ ഞാൻ ഉദാഹരണം പറയാം, വേറൊരു ഉദാഹരണോടെ പറയാം. നമ്മുടെ ഞാൻ 2 കൊല്ലം മുമ്പ് സ്പെയിനിൽ പോയിരുന്നു. സ്പെയിനിലെ അവിടുത്തെ ഒരു ലിറ്ററി ഫെസ്റ്റിവലിന് അവർ വിളിച്ചിട്ട് പോയതാണ്, ഒരു ഹേ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് സെർവാൻഡിസ് എന്ന് പറയുന്ന ആള് ഷേക്സ്പിയറിന്റെ സമനാണ്, ഷേക്സ്പിയറിനെ പോലെ 400 കൊല്ലം പോയി ജനിച്ച ആളാണ്. അപ്പൊ സെർവാൻഡിസ് അവിടുത്തെ ഒരു വലിയൊരു കൾട്ട് ഫിഗറാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡോൺ കിഹോത്തെ എന്ന് പറയുന്ന നോവല്, പണ്ട് കാലത്ത് ഡോൺ കിക്സോട്ട് എന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ വലിയ ഹാസ സാഹിത്യമോ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് കണ്ടൻസിയിൽ വായിച്ചു. അത് 1000 പേജുള്ള ഒരു ഒരു പൂർണ്ണ ഫോം ഞാൻ 4-5 കൊല്ലം വായിച്ചു. അപ്പൊ അത് ഇന്ന് ലോകത്തെ ഒരു ക്ലാസിക് ആണ്, ലോകത്തെ നോവലിന്റെ ഒറിജിൻ അതാണെന്നാണ് പറയുന്നത്. കാരണം ഇയാൾ എന്താ ചെയ്യുന്നത്,
ഈ ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന ആളൊരു കഴുതപ്പുറത്ത് കയറിയിട്ട് വിൻമില്ലുകളൊക്കെ ഭൂതങ്ങളാണ് അവരൊക്കെ അക്രമികളാന്ന് പറഞ്ഞ് വെട്ടുക, വിൻമില്ലുകളെ വെട്ടുക, അതിൽ എന്ത് ലോജിക്കാണ് സാർ? ഒരു ലോജിക്കും ഇല്ല. അത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക്കാണ്. ഷേക്സ്പിയറിന് സമനാണ് സെർവാൻറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പലതും ഉണ്ടാവും. അപ്പൊ നമ്മളിതെന്ന് ജനറലൈസ് സാഹിത്യം എന്ന് പറയുന്ന ഏകദാനമല്ല. ഏകദാനമായ സാഹിത്യം തീർന്നു. കവിതയായാലും നോവലായാലും സിനിമയായാലും ചിത്രമായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ചിത്രരചനയിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നൊഴിക്കുന്നത്? നിങ്ങൾ ഈ കൊച്ചി ബിനാലെ കണ്ടു കഴിഞ്ഞാല് അതും വിട്ടു പോകും. അതുപോലെ ലോകത്തിന്റെ എത്രയോ നിങ്ങളുടെ അവിടെയൊക്കെ എത്രയോ ഫെസ്റ്റിവലുകൾ നടക്കുന്നു, ആർട്ട് ഫെസ്റ്റിവൽ. ഞാൻ ഇത് കാണുന്ന ആളാണ്ട് പറയാം. കാരണം ഏകദാനത പാടില്ല, എല്ലാം പല കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ പറ്റും. പക്ഷെ മിത്തുമില്ലാതെ ഒരു ലോകം ഉണ്ടാവും. ഇപ്പൊ പറയില്ലേ ചിലരെ, ഓ വല്ലാതെ റൊമാൻസ് വരുന്നു, റൊമാൻസ് ഇല്ലാതെ ജീവിതമുണ്ടോ, റൊമാൻസ് ഇല്ലാതെ സാഹിത്യമുണ്ടോ, റൊമാൻസ് ഇല്ലാതെ വേറെ ഏതെങ്കിലും ആർട്ട് ഫോം ഉണ്ടോ? ഇതെല്ലാം നമ്മള് ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ദുഃഖം അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ പക, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നവരസങ്ങൾ എന്ന് പറയുന്ന ഇതെല്ലാം ഉണ്ട്. നമ്മൾ ആൾമോസ്റ്റ് ഇപ്പൊ 2 മണിക്കൂർ ആവാൻ പോകുന്നു, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഡിപ്പെൻഡ്സ്, വേറെ ഒന്നും ഇല്ലെങ്കിൽ സാറിന്റെ ഒരു ഫൈനൽ. എന്താ ആരാച്ച പറഞ്ഞോളൂ. നമ്മള് പലരും മിണ്ടുന്നില്ല, പലരും രണ്ടുപേരും ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള. ഇവിടെ നമ്മൾ വിനോദം ഒക്കെയാണ് മോണോപ്ലൈസ് ചെയ്തു. സാറേ ക്വിക്ലി ഒന്ന്, ചങ്ങമ്പുഴ പാർക്കിലെ കുറച്ച് പേരൊക്കെ ഉണ്ട് കോളില്, ഞാൻ ക്വിക്ലി ഒന്ന് പരിചയപ്പെടുത്താം. ജയ് ഉണ്ട്, ജയ് ആലുവക്കാരനാണ്, മേളിലിരിക്കുന്നു. ജയ് കൈ കാണിക്കുന്നുണ്ട്. ജയ് ആണ് മ്യൂസിക്. ജയ് ആരായിട്ടാ അഭിനയിച്ച? അല്ല, ജയ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ട് പാടുന്നതും. അത് ഞാൻ കേട്ടു കേട്ടോ ആ പാട്ട്. അയ്യോ, എനിക്ക് അത് നേരത്തെ പറഞ്ഞല്ലോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് ആ പാട്ട് എഴുതിയ സ്ത്രീ പിന്നെ അദ്ദേഹത്തെ ഇമെയിലോ ഫേസ്ബുക്കിലോ ഞാൻ ബന്ധപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ. അതൊരു ഞാന് ആദ്യം ഈ വിനോദ് പാട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു മൂഡ് കളയല്ല, കാരണം ഇതൊരു സംഭവമാണ്. പക്ഷേ ബട്ട് ഐ തിങ്ക് ഇറ്റ് ജെൽസ് വെൽ വിത്ത് ദ തീം. പിന്നെ അത് നമ്മള് ടോട്ടൽ ഫിനിഷ് പ്രോഡക്റ്റ് കണ്ടാലേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് നമ്മള് മ്യൂസിക് ഇതിനൊരു ഭാരം ആകരുത്, ജാറിങ് ആവരുത്. അത് ഈ പണ്ട് കാലത്ത് ഇപ്പൊ ഇയാള് മറ്റേ അരവിന്ദന്റെയും അരവിന്ദന്റെ വലിയ അടുപ്പമുള്ള ഫ്രണ്ടായിരുന്നു. ഇപ്പൊ അരവിന്ദന്റെ പോക്കുവെയിൽ എന്ന് പറഞ്ഞ അരവിന്ദന്റെ വലിയൊരു സിനിമ മറ്റേ ബാലചുള്ളിക്കടകിച്ചു, കണ്ടിട്ടോ അറിയില്ല. അതില് മുഴുവൻ മ്യൂസിക് വെച്ചിട്ടാണ് അയാളെ ഫ്രെയിംസ് വരെ സീക്വൻസസ് വരെ ഉണ്ടാക്കിയത്. അത് മറ്റേ വലിയ ഒരു സരോദ് വിദഗ്ധനും ഉണ്ടായിരുന്നു, ഒരു ഫ്ലൂട്ട് ചൗരാസി ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ട് ഇന്ത്യയിലെ ബെസ്റ്റ് ആളുകൾ വെച്ച ചൗരാസിയും മറ്റേ വേറെ ആളുണ്ടായിരുന്നു പണ്ഡിത് ശർമ്മയും മറ്റാണ്. അപ്പൊ ഇവർ രണ്ടുപേരാണ് ഇത് വെച്ചിട്ടാണ് ആദ്യം മ്യൂസിക് ഉണ്ടാക്കി. മ്യൂസിക് ഉണ്ടാക്കിയിട്ടാണ് സീക്വൻസസും കൂടെ ഓർഗനൈസ് ചെയ്യുക. സത്യത്രായ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അങ്ങനെ സംഗീതം അറിയാവുന്നതുകൊണ്ട് മ്യൂസിക്കായിട്ട്, കാരണം ഇതൊരു ഭാരമാകാതെ ഇതിന്റെ ഒപ്പം പോകണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ്. ജയ് ആലുവയിലാണ്, സാറിന്റെ വീടിനടുത്തുള്ള ആളാണ്. എവിടെയാ വീട്? ആലുവയിൽ എവിടെയാ? ആലുവയിൽ തോട്ടക്കാട്ട്. തോട്ടക്കാട്ട് നമ്മുടെ അടുത്തല്ലേ? നമ്മുടെ അടുത്തല്ലേ? 86 സമയങ്ങളില് സാറ് പറവൂർത്തവല താമസിച്ചിട്ടുണ്ടോ? എവിടെ എവിടെ? പറവൂർത്തവല? ഇല്ലില്ല, അല്ല, ഞാൻ 86 എറണാകുളത്തായിരുന്നു. പിന്നെ ഉള്ളത് കോളിലുള്ള ആള് സാറെ ഷെമി ആണ്. ഷെമി ഒന്ന് വേവ് ചെയ്യൂ. ഷെമി ആണ്
സ്വാതി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അല്ല അതെ മകളായിട്ട് കറക്റ്റ്. How did you find it? How did you find it? Yeah, it's very good. Story is so beautiful one. അല്ല എന്താ വെച്ചാല് ബേസിക്കലി ഒരു ഹെൽപ്ലെസ്നെസ് ആണല്ലോ ഈ പറഞ്ഞ പോലെ ഈ ഓൾഡ് മാൻ ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഞാനൊക്കെ എല്ലാം കടന്നു വന്ന് എന്റെ അച്ഛനൊക്കെ വരുമ്പോ വീട്ടിൽ പോകണം എന്ന് നിർബന്ധിക്കും. അപ്പൊ എന്താ വെച്ചാല് എന്താണ് ഈ മനുഷ്യനിവിടെ കുറവ്, അതാണ് ആലോചിക്കുന്നവര്. ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ. ഞാൻ എന്താണ് എന്റെ സൈഡിൽ കുറവ്, എന്തിനാണ് ഇവിടെ നാട്ടിൽ പോണേ, തനിച്ചിരിക്കണ എന്തിനാ ഇവിടെ, ഞങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ എന്താ വെച്ചാല് അത് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് എനിക്ക് കുറവല്ല എനിക്ക് നാട്ടിൽ പോകണം അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. അതൊക്കെ ഒരു ഓൾഡ് ഏജിന്റെ ഇഷ്യൂസ് ആണ്. കാരണം ഈ ബിസിനസ് സംതിങ് അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. ശ്യാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്യാം ആണ് വിനോദം എന്നുള്ള സാറിന്റെ കഥയിൽ വിനോദം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞങ്ങളത് സുരേഷ് എന്ന ഇതിനകത്ത് ഞാൻ സ്ക്രിപ്റ്റിൽ അത് ചേഞ്ച് ചെയ്തതാണ്. അപ്പം അതാണ് ചെയ്യുന്നത്. പിന്നെ മോളെ സാറിന്നല്ല ടോമിന്റെ മോള് ഞാൻ മുമ്പ് കണ്ട് ഹലോ പറഞ്ഞിരുന്നു സാറിനോട്. നല്ലൊരു അനുഭവമായിരുന്നു അതില് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ വിനോദനോട് പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ഒരുപാട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിം അല്ലാതെ ഇപ്പൊ ഞാനിപ്പം എന്റെ ജലസമാധി എന്ന് പറയുന്നത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത എന്റെ കഥയാണ്. 28 ഫെസ്റ്റിവലില് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞു. ലോസ് ആഞ്ചൽസ് തൊട്ട് ചിലിയിൽ 7 അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത് അവിടെ എല്ലായിടത്തും ഇപ്പൊ ഷോർട്ട് ഫിലിം ഉണ്ട്, ഡോക്യുമെന്ററി ഉണ്ട്, ഈവൻ വെബ് ഫിലിം വരെ ഉണ്ട്, മൊബൈൽ ഫിലിം വരെ, അങ്ങനെ പലയിടത്ത് ഡിപ്പെൻഡ്സ്. അത് അപ്പൊ അതിനൊരു ഒരു ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. ഒരു ഫിലിം ഫ്രീവേ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അമേരിക്കൻ ബേസ്ഡ് ആണ്. അതില് ഇതൊക്കെ ലോഗ് ചെയ്ത് കഴിഞ്ഞാല് ഇതൊക്കെ പോവുകയാണ്. ആ ഓരോ ലോകത്തെ ഫെസ്റ്റിവലിലൊക്കെ കണക്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ജനസമാധി 28 ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞു. 10-16 അവാർഡ് കിട്ടി. അപ്പൊ അതെന്താ വെച്ചാല് നിങ്ങൾക്ക് ഒരു എക്സ്പോസർ അല്ലേ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ആ സിനിമയിലെ ജലസമാധിയിൽ അഭിനയിച്ചപ്പോൾ 12 ഒഴിച്ച എല്ലാ പുതിയ ആളുകളും അവരുടെ പടം ലോകത്തിലും അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിലും ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച വലിയ സംഭവമല്ലേ. എത്ര കൺട്രിയിലാ പോയിരിക്കുന്നത്, എന്താ പറയുന്നത്, ഏതൊക്കെയോ കേൾക്കാതെ ഇറ്റലിയിലും അവിടെ ഇവിടെയൊക്കെ പോയി. കാരണം സെൻട്രൽ തീം എന്ന് പറയുന്നത് സ്ട്രൈക്കിംഗ് ആണ്. അതായത് പൈസയായവരെ പോസ്റ്റ് യുദ്ധനേഷ്യക്ക് വിധേയമാക്കണം. തലേക്കുത്തൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു ഓൾഡ് കസ്റ്റമാണ്. പ്രായമായവരെ വേണ്ടാതെയാണെങ്കിൽ അതിലെ കൊല്ലുക. അതിനൊരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അതിൻ്റെ നോവലിലാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അതാണ് ജലസമാധി. അത് തമിഴ്നാട്ടിലെ ഒരു തമിഴിലൊരു വലിയ ആക്ടറാണ് മെയിൻ റോളിൽ എടുത്തത്. അത് അത് പിന്നെ വേറെ അതുപോലെ പ്രൊഡക്ഷൻ ടീമിൽ ഉള്ള രണ്ടു മൂന്ന് പേര്, നമ്മുടെ ജോൺ ഉണ്ട്, രാജിയുണ്ട്, ലെസ്ലി ഉണ്ട്, അവരെല്ലാരും നമ്മളുടെ പ്രൊഡക്ഷൻ ടീമിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ജോയിൻ ചെയ്തത് സാറേ ദീപക് ഓൾസോ ഈസ് ഓൺ ക്യാമറ. മനോജ് ജോയിൻ ചെയ്തിട്ടില്ല. മനോജ് ഉണ്ട്. പിന്നെ ടോമും പ്രൊഡക്ഷൻ ടീമിലുള്ള ആളാണ്. അതൊക്കെ അതാണ് ഞങ്ങളുടെ ഹോൾ ടീം. പിന്നെ കുറച്ചുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ട് സാർ. നോക്കുവാണെങ്കിൽ സാറിന്റെ ഫൈനൽ, ടോം ഫൈനൽ സാർ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുന്നോ? ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലായിട്ട്, ഞാൻ സാറിന്റെ പ്രൊഫൈൽ നോക്കിയ സമയത്ത് സാറിന്റെ മൂവി ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ജലസമാധി എന്ന് പറയുന്നത് എന്റെ കഥയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അത് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാൻ മുമ്പൊക്കെ പലരും നോക്കിയിട്ട് പലതൊന്നും ശരിയായില്ല. അതിനാൽ കമേഴ്ഷ്യൽ ഇതിൽ താല്പര്യമില്ല. ഇതൊക്കെ വളരെ ഡിഫറെന്റ്. ഇതാണ് 28 ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയി എന്നൊക്കെ പറയുമ്പോഴേ അതൊരു കമേഴ്ഷ്യൽ സാധനം അല്ലല്ലോ. അപ്പൊ അതില് ഒരു 110 മിനിറ്റ് ഉള്ളത്.
അതിന് കം ഔട്ട് റീസണബിളി വെൽ. തിരുവനന്തപുരത്ത് അത് സ്ക്രീൻ ചെയ്തപ്പോ നമ്മുടെ ശ്രീകുമാരൻ തമ്പി, പിന്നെ അങ്ങനെ നമ്മുടെ വി എം സുധീരൻ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പലരും വലിയ അഭിപ്രായം പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാല് ഇതിനെ സംബന്ധിച്ചുള്ള ഇത് മനസ്സിന്റെ ഉള്ളിൽ തട്ടുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് എന്നുള്ള ഒരു ഇഷ്യൂ അതൊരു സിനിമയ്ക്ക് ഭാഗമായിട്ട് വരുമ്പോൾ അത് പിന്നീട് തമിഴിലൊക്കെ വന്നിട്ട് വേറെ ഇതേ ഐഡന്റിക്കൽ തീമിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സാഹിത്യ അക്കാദമി ഈ കഥ എഴുതുന്ന 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി വയലാർ അവാർഡ് ഒക്കെ കിട്ടുന്ന 2006 അപ്പൊ അറിയപ്പെടുന്ന ഒരു കഥയാണത്. കൺക്ലൂഡ് ചെയ്യുന്നു, എനിക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ 10-25 പേര് ആകുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒത്തുകൂടല് പലരെ കേൾക്കുക, പലരോട് സംസാരിക്കുക. നിങ്ങളൊക്കെ പല പ്രദേശത്ത് വരുന്നവരാണ്. ഞാൻ രസപോയിൽ വന്നിരുന്നു 4 പലരെയും കണ്ടിരുന്നു. സർഗവേദിയുടെ പരിപാടിയിൽ വന്നിരുന്നു. അതിന്റെ മാൻ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇനി ഇങ്ങനെയൊക്കെ അവസരം ഉണ്ടാവട്ടെ. അമേരിക്കയിൽ ഇനി വരാൻ പറ്റില്ല, ആരോഗ്യമില്ല, എന്തായാലും യാത്ര പറ്റില്ല. അപ്പൊ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പോസ്റ്റ് കൊറോണ. എല്ലാവർക്കും വളരെ നന്ദി. പ്രത്യേകിച്ചും സജിത് സാറിന് നന്ദി പറയണം. ഞങ്ങൾ ആദ്യം ഈ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പം സാറ് വളരെ താല്പര്യത്തോടുകൂടി നമുക്ക് നടത്തണമെന്ന് പറഞ്ഞു. പിന്നെ ചില സാങ്കേതിക കാരണം കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ സ്കെഡ്യൂളിന്റെ കാര്യം നടക്കാൻ പറ്റിയില്ല. അപ്പം സാറ് തന്നെ മുൻകൈ എടുത്ത് നമുക്ക് തീർച്ചയായിട്ടും നടത്തണം എന്ന് പറഞ്ഞാണ് നമ്മൾ രണ്ടാമത് നടത്തിയത്. അപ്പൊ ഞങ്ങൾ സാറിനോട് ഞങ്ങൾ വളരെ നന്ദി പറയുകയാണ്, ഞങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരുടെയും പേരിലും സർഗതിയുടെ പേരിലും. അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ചെറിയൊരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു, ഞങ്ങൾ ഒരാഴ്ച മുമ്പാണ് ഇത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഈ സമയത്ത് കറക്റ്റ് സമയം കണ്ടെത്തി വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കെടുത്തു, ആക്റ്റീവായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദി. അപ്പൊ ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ കോൺഫറൻസിംഗ് നടത്തും. തീർച്ചയായിട്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. സാറിനും പ്രത്യേകം നന്ദി. നമുക്ക് വീണ്ടും ഇതുപോലെ. ഓക്കേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.